പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലൂക്കയുടെ ഇന്നത്തെ ലൂക്ക ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്ക ടോക്ക് നടത്തുന്നത് യുവ ഗവേഷകയായിട്ടുള്ള ഡോക്ടർ മെറിൻ കെ വിൽസൺ ആണ്. ഞാൻ ഷാജി, ലൂക്ക എഡിറ്റോൾ ബോർഡ് അംഗമാണ്. ഞാൻ മെറിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ മെറിൻ കെ വിൽസൺ അടുത്ത കാലത്ത് കൊച്ചി സർവകലാശാലയിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കിയ ആളാണ്. ഗവേഷണം നടത്തിയ വിഷയം ലിഥിയം അയോൺ ബാറ്ററികൾ തന്നെയായിരുന്നു. മെറിൻ BSc വിദ്യാഭ്യാസം ചെയ്ത് കോട്ടയം ഗവൺമെന്റ് കോളേജിലാണ്. അതിനുശേഷം MSc തുടർന്നുള്ള ഗവേഷണവും കൊച്ചി സർവകലാശാലയിലായിരുന്നു. ഡോക്ടർ MK ജയരാജ് ആയിരുന്നു മെറിന്റെ PhD ഗൈഡ്. അദ്ദേഹം ഇടക്കാലത്ത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ മെറിൻ കുറച്ചു കാലമായിട്ട് ഗവേഷണം നടത്തുന്നത് ബാറ്ററികളെ കുറിച്ചാണ്, പ്രത്യേകിച്ചും ലിഥിയം അയോൺ സെല്ലുകളെ കുറിച്ചിട്ടാണ്. പക്ഷെ ഈ ടോക്ക് വളരെ ജനറൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ബാറ്ററിയെ കുറിച്ച് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മെറിൻ ഇപ്പോ ഐസറില്, തിരുവനന്തപുരം ഐസറില് പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകയായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചേർന്നിട്ടുള്ളത്. അപ്പോ മെറിന് അഭിനന്ദനങ്ങളും, അതോടൊപ്പം ഈ ടോക്കിലേക്ക് സ്വാഗതം. മെറിൻ, യു ക്യാൻ സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സമൂഹം ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിലും അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ശാസ്ത്ര കൗതുകി എന്ന നിലയിലും ഒരു ശാസ്ത്ര ഗവേഷക എന്ന നിലയിലും നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ശാസ്ത്ര കൗതുകികൾക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഒരു ശാസ്ത്ര ഗവേഷക എന്ന നിലയിലും ലൂക്കയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതിനുള്ള നന്ദി ഷൈസാറ് നമ്മളുടെ മറ്റ് എല്ലാ അധ്യാപകരെയും അറിയിക്കുന്നു, എല്ലാ ഗുരുക്കന്മാരും അവരെ ഓർക്കുന്നു പ്രത്യേകിച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് പോകാം. വളരെ ജനറൽ ആയിട്ട് വളരെ ബേസിക് ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബാറ്ററിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കും എന്തെങ്കിലുമൊക്കെ കുറച്ചറിയാവുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ടേക്ക് അവേ ഹോം ഒരു ചെറിയ മെസ്സേജ് ഉള്ള പോലെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ചായിട്ടുള്ളതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ബാറ്ററീസ്, അതിനു മുമ്പ് ജസ്റ്റ് മൊമെന്റ് ടു ഫോർ റീസെന്റ്ലി നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഈ അപകടത്തില് എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഇന്നത്തെ ചർച്ചയില് അത് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ശേഷം എനർജി സ്റ്റോറേജ് ഡിവൈസുകളെ കുറിച്ചൊരു ഒരു ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവും. പിന്നെ സെല്ലുകളും ബാറ്ററികളെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ, എന്താണ് സെല്ല്, എന്താണ് ബാറ്ററി, അപ്പോ അതില് ഇപ്പോ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, പിന്നെ ഫ്യൂച്ചർ ടെക്നോളജീസ്, ഇതിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലേക്കൊന്നും എത്തിയിട്ടില്ലാത്ത കുറച്ച് ടെക്നോളജീസിനെ കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഇതുവരെയുള്ള എനർജി ഈയുടെ ഒരു കമ്പാരിസൺ ആയിരുന്നത്, ഇതുവരെയുള്ള ഒരു 2022 വരെയുള്ള എനർജി കൺസംപ്ഷൻ ബൈ സോഴ്സ് ആണ് ഈ ഡയഗ്രം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം അറിയാം എനർജി സോഴ്സുകളെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, റിന്യൂവബിൾ എനർജി സോഴ്സും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും. അപ്പൊ റിന്യൂവബിൾ എനർജി സോഴ്സസ് പോലുള്ള സോളാർ, വിൻഡ് അതുപോലുള്ള സോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിൽ, കോള്, നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുള്ള നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയി കോള്, ക്രൂഡ് ഓയിൽ, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോ അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റ് വളരെ ബാഡ്ലി അഫക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ ഹൈഡ്രോ പവർ, നാച്ചുറൽ ഗ്യാസ്, ട്രഡീഷണൽ ബയോമാസ് ഇങ്ങനെയുള്ള പല എനർജി ക്ലാസുകളാണ്. അതിന്റെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഏകദേശം ടെറാ വാട്ടിലാണ്, വാട്ട് അവറിലാണ് എനർജി നമ്മൾ സ്റ്റോർ ചെയ്ത്. അപ്പൊ നമ്മുടെ സൊസൈറ്റി വളരെയധികം എനർജിയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, എനർജിയെ നമ്മുടെ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാതെ എങ്ങനെ എനർജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആ ഉണ്ടാക്കുന്ന എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന എനർജി ആവശ്യമുള്ളപ്പോൾ എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത് പല പല ഘട്ടങ്ങളാണ്. എനർജി സ്റ്റോറേജ്, എനർജി ജനറേഷൻ, എനർജി സ്റ്റോറേജ്, എനർജി കൺവേർഷൻ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എനർജി അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എനർജി സ്റ്റോറേജ് ആണ്. കാരണം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ടുള്ള സോളാർ, വിൻഡ്, പുതിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർമിറ്റന്റ് ഇൻ നേച്ചർ ആണ്. അത് വെദർ കണ്ടീഷനെ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ കാറ്റുള്ള സമയത്ത് നമുക്ക് വിൻഡ് എനർജി ഉണ്ടാവുള്ളൂ, സോളാർ പകൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് ലൈറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് രാത്രി സമയത്താണ്. അപ്പൊ ഇതിനൊക്കെ എനർജി സ്റ്റോറേജ് ഡിവൈസസുകളും
അതിന്റെ അഡ്വാൻസ്മെന്റ്സും വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലൊക്കെ അവിടേക്ക് എനർജിയെ വയേർഡ് ആയിട്ടുള്ള കണക്ഷൻസ് എത്തിപ്പെടാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓഫ് ഗ്രിഡിൽ വളരെ റിമോട്ട് ഏരിയാസിലൊക്കെ എനർജി സ്റ്റോറേജ് പ്ലാന്റുകൾ അല്ലെങ്കിൽ കപ്പിള് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള എനർജി കൺവേർഷൻ സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ അധികം അഡ്വാൻസ്മെന്റ് വേണ്ടതും അതേ സമയം റിസർച്ചസ് വളരെയധികം നടക്കുന്നതുമായ ഒരു ഏരിയയാണ് എനർജി കൺവേർഷനും എനർജി സ്റ്റോറേജും. ഇപ്പൊ സോളാർ എനർജി നമുക്ക് അറിയാവുന്നതാണ്, സോളാർ പാനലുകളുടെ ഒക്കെ റിസർച്ച് ഒക്കെ വളരെ അധികം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോളാർ എനർജി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്യാനും ഉള്ള എനർജി ടെക്നോളജീസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ വി ക്യാൻ പ്രൊഡ്യൂസ് ക്ലീനർ ഗ്രീനർ എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കൂടുതലായിട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് നമുക്ക് ബെറ്റർ എൻവയോൺമെന്റൽ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോ എനർജി സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണ്? അപ്പൊ പല എനർജി സ്റ്റോറേജ് ഡിവൈസസുകൾ ഉണ്ട് നമുക്ക് അറിയാം, കപ്പാസിറ്റർ, സൂപ്പർ കപ്പാസിറ്റർ, ബാറ്ററി, ഇതൊരു കമ്പാരിസൺ ആണ്. എന്തൊക്കെ എനർജി സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഉള്ളത്, ആ എനർജി സ്റ്റോറേജ് ഡിവൈസസുകളുടെ ചില നമ്പേഴ്സ് വെച്ച് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാണ് ഇതിനകത്ത്. ഈ ഒരു ഡയഗ്രാം റെഗോൺ പ്ലോട്ട് എന്നാണ് പറയാം. ഈ റെഗോൺ പ്ലോട്ടിലെ എനർജി ഡെൻസിറ്റി വേഴ്സസ് പവർ ഡെൻസിറ്റി ഉള്ള ഒരു ഗ്രാഫാണ്. ഇതിൽ എനർജി ഡെൻസിറ്റി ഫ്യുവൽ സെൽസ് ബാറ്ററീസിനൊക്കെ കൂടുതലാണ്, പക്ഷെ പവർ ഡെൻസിറ്റി വളരെ കുറവാണ്. അതേസമയം കപ്പാസിറ്ററിന് പവർ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, എനർജി ഡെൻസിറ്റി കുറവാണ്. അപ്പൊ എന്താണ് എനർജി ഡെൻസിറ്റി, എന്താണ് പവർ ഡെൻസിറ്റി എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതുപോലെ ഈ കാണുന്ന ഗ്രാഫ് ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം ഏകദേശം 20 മുതൽ 30 മണിക്കൂറുകളാണ്. അതേസമയം കപ്പാസിറ്റർ നമുക്കറിയാം ഒരു ഞൊടി ഇടയിൽ കൊണ്ട് തന്നെ ചാർജ് ചെയ്യുകയും ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വളരെ അധികം കറണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഡ്രോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കപ്പാസിറ്ററിന്റെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ആ കറണ്ട് മൊത്തമായിട്ട് വോൾട്ടേജ് മൊത്തമായിട്ട് ഡ്രോപ്പ് ചെയ്ത് സീറോയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. കപ്പാസിറ്ററിൽ ചാർജിങ് ഡിസ്ചാർജിങ് എക്സ്പോണൻഷ്യൽ ആണ്. അതേസമയം ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ് നോക്കുക, അതൊരു പ്ലാറ്റ് റീജിയണിൽ ഒരു ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈഫ് വരെ. അതായത് തീരുന്ന ടൈം ഡിസ്ചാർജ് ചെയ്ത് തീരുന്ന സമയത്ത് മാത്രമാണ് പെട്ടെന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലൊക്കെയുള്ള റിമോട്ടിലൊക്കെ ഇടുന്ന ഒരു ബാറ്ററി, അത് ഒരു ട്രിപ്പിൾ എ അല്ലെങ്കിൽ ഒരു ഡബിൾ എ പോലത്തെ ചെറിയ ബാറ്ററി ആണെന്ന് വിചാരിക്കാം. ആ ബാറ്ററിയിൽ ബാറ്ററി റിമോട്ട് വർക്ക് ചെയ്യാതാവുന്ന വരെയും നമ്മൾ വീട്ടിലെ റിമോട്ടുകളൊക്കെ നമ്മൾ തല്ലി തല്ലിയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കുറച്ച് നാളുകളോട് കൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അവസാനം അത് ഡെഡ് ആവുന്ന ആ ഒരു സമയത്ത് പോലും ഒരു 1.1-1.2 വോൾട്ടിനടുത്ത് തന്നെ ഉണ്ടാവും. എന്തോ അതിന്റെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണ്, പക്ഷെ അത് ഡെഡ് ആവുന്ന സമയത്ത് അതിനൊരു മിനിമം വോൾട്ടേജ് ഉണ്ടാവും. പക്ഷെ കപ്പാസിറ്ററിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എടുക്കാൻ സാധിക്കത്തില്ല. അതാണ് കപ്പാസിറ്ററിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. അതേസമയം കപ്പാസിറ്ററിന് പവർ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, സൂപ്പർ കപ്പാസിറ്ററിനൊക്കെ പവർ കൂടുതലാണ്. ഈ പവർ കൂടുതലാവാനുള്ള കാരണം നമ്മൾ ഈ ഇന്നത്തെ ടോക്കിൽ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ ഉസൈൻ ബോൾട്ട് 100 മീറ്റർ 9.58 സെക്കൻഡ് കൊണ്ടാണ് ഓടുന്നത്. അതേസമയം അദ്ദേഹത്തിന് ഒരു 10 കിലോമീറ്റർ ഈ 9.58 സെക്കൻഡ് കൊണ്ട് ഓടാൻ സാധിക്കത്തില്ല. വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് വളരെ പെട്ടെന്ന് കവർ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് റണ്ണറാണ് ഉസൈൻ ബോൾട്ട്. അതേസമയം അതുപോലെയാണ് നമ്മുടെ കപ്പാസിറ്റർ, വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരാളാണ് കപ്പാസിറ്റർ. അതേസമയം ബാറ്ററി എന്ന് പറയുന്നത് ഒരു മാരത്തോൺ റൺ ഓടുന്ന ഒരു ആളെ പോലെയാണ് ബാറ്ററി, കാരണം കൂടുതൽ സമയമാണ് അതിന് ഡിസ്ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനർജി കൂടുതലാണ്. ഇനി വേറെ ഒരു അനലോജി എന്ന് പറയുന്നത്, നമുക്കൊരു 3 വാട്ടർ ടാങ്ക് സങ്കല്പിക്കാം. ഈ 3 വാട്ടർ ടാങ്കിന്റെ വോളിയം കൂടുന്നതനുസരിച്ച് അതിലുള്ള വെള്ളവും കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ ഇതിനാക്കി 3 എണ്ണത്തിൽ ഓരോ ഹോളുകൾ ഇടുകയാണ്. ആദ്യത്തേല് വലിയ ഹോളാണ്, രണ്ടാമത്തെ ചെറുത്, അതിൽ മൂന്നാമത്തെ വലിയ ടാങ്കിൽ ഒരു വളരെ ചെറിയ ഹോളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകും. അപ്പൊ ചെറിയ ടാങ്കില് ഹോൾ വലുതായത് കൊണ്ട് തന്നെ ടാങ്ക് പെട്ടെന്ന് കാലിയാവും. അതെ, വലിയ ടാങ്കിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളമാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബാറ്ററി ഒരു വലിയ ടാങ്കാണ്, ഹാവിങ് ഒരു വലിയ എനർജി ഡെൻസിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ്. അതിൽ നിന്ന് വളരെ കുറച്ച് കറണ്ട് പോകുന്നുള്ളൂ. ആ പോകുന്ന കറണ്ട് കുറെ നേരത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതേസമയം
ഈ ചെറിയ ടാങ്കിൽ വലിയ തുളയുള്ള ഒരു ടാങ്കാണ് നമ്മുടെ കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ടാങ്ക് പെട്ടെന്ന് കാര്യമായി തീരും. ഈ ടാങ്ക് അനലോജി പറഞ്ഞെങ്കിലും ഇതിലെ വെള്ളം നമ്മളുടെ കറണ്ടാണ്, ഈ ടാങ്കിൽ ഉണ്ടാകുന്ന തുള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതിലുള്ള കറണ്ടിനെയും പവറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. കപ്പാസിറ്ററിന്റെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഒരു 5 മില്ലി ജൂൾ ആണെങ്കിൽ, സൂപ്പർ കപ്പാസിറ്ററിൽ അതൊരു 1800 ജൂളാണ്. അതേസമയം ബാറ്ററിയിൽ അതൊരു 5000 ജൂളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, സൂപ്പർ കപ്പാസിറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവാണ്. അതേസമയം ബാറ്ററിക്ക് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അധികം കറണ്ട് നമുക്ക് ഡ്രോൺ ചെയ്യാൻ പറ്റില്ല. അത് ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ആ കറണ്ട് എനർജി കൂടുതലാണെങ്കിലും പവർ വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഇനി ഒരു പവർ കമ്പാരിസൺ ആണ് ഈ പവർ, ഈ ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോ അപ്ലയൻസസിലുള്ള കറണ്ട് എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ഏകദേശം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഈ 1000 വാട്ടിന് നമ്മൾ KCB ചാർജ് ചെയ്യുന്ന ഏകദേശം 1.5 രൂപ ആണ്. അപ്പോൾ ഈ ഇൻകാൻഡസെന്റ് ബൾബ് ഏകദേശം പവർ കൺസംപ്ഷൻ 60 മുതൽ 100 വാട്ടാണ്. ഇതുപോലെ TV, ഫാന്, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എനർജി എത്ര പവർ കൺസംപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ നമ്പേഴ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു EV കാർ ചാർജിന് ആണ് ഇപ്പോൾ ഒരു 2000 മുതൽ 7000 വരെ വാട്ടാണ് എനർജി ഉപയോഗിക്കുക. അപ്പോൾ ഇനി ബാറ്ററീസിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററീസിൽ എനർജി സ്റ്റോറേജിന്റെ എനർജി കൂടുതലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനർജിയിൽ കൂടുതലുള്ള പല ടൈപ്പ് ഓഫ് ബാറ്ററീസ്, ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് എനർജി പല എനർജി സ്റ്റോറേജ് ഡിവൈസുകൾ പല ടൈപ്പ് ഓഫ് ബാറ്ററീസിന്റെ ഒരു എവല്യൂഷൻ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ മൊബൈലിന്റെ ഒരു എവല്യൂഷനാണ്. ആ എവല്യൂഷനിൽ ഇതിനുള്ളിലുള്ളത് പല ടൈപ്പ് ഓഫ് ബാറ്ററീസ് ആണ് സൈസ് വ്യത്യാസം വരുന്നത്. ഈ ഫോണിന്റെ സൈസ് റീസെന്റ്ലി വലുതാവാനുള്ള കാരണവും അതിൽ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് പവർ ചെയ്യാൻ കൂടുതൽ ശക്തിയുള്ള ബാറ്ററി, കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ബാറ്ററി ആവശ്യമായത് വന്നതുകൊണ്ടാണ് ഫോണിന്റെ സൈസ് ഒക്കെ വലുതായി വലുതായി വന്നത്. പിന്നെ ഇത് നമ്മൾ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് ഇത്. ഡ്രൈ സെല്ല് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലാപ്ടോപ്സിൽ, മൊബൈൽ ഫോൺസിൽ, അതുപോലെ ഇത് AA, AA, D cell, C cell, അതുപോലെ 9 volt cell, കോയിൻ സെല്ല്, ഇത് സ്വേജ് ലോക്ക് ടൈപ്പ് സെല്ല് എന്നാണ് പറയുക. ഇത് നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ്. കോയിൻ സെല്ലും സ്വേജ് ലോക്ക് ടൈപ്പ് സെല്ലുമാണ്, പൗച്ച് സെല്ല് ഒക്കെയാണ് റിസർച്ച് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് 2020 Tesla ഒരു ഇലക്ട്രിക് കാറാണ്, 2020 മോഡലാണ്. അപ്പോൾ ബാറ്ററിയുടെ പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ ബാറ്ററിയുടെ ഒരു ഇൻവെൻഷൻ, ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു ഇൻവെൻഷൻ ഓഫ് ദ സെഞ്ചുറി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒരു മൊബൈൽ റെവല്യൂഷന് കാരണമായത് തന്നെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഇൻവെൻഷനാണ്. അപ്പോൾ എന്താണ് ഒരു സെല്ല്, എന്താണ് ഒരു ബാറ്ററി എന്നുള്ളത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാറ്ററി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് സെല്ല്. സെല്ല് ഇസ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുന്നത് എൻസെമ്പിൾ ഓഫ് സെൽസിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോളൈറ്റ് ഉണ്ട്. ഇലക്ട്രോളൈറ്റ് ലിക്വിഡും സോളിഡും ആകാവുന്നതാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ലെമൺ സെല്ല് അല്ലെങ്കിൽ പൊട്ടറ്റോ സെല്ല് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സെല്ല് അല്ലെങ്കിൽ ഈ ബാറ്ററി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത് പറഞ്ഞാൽ 1800s തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഈ ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ ലെജൻഡ്സ് ആയിട്ടുള്ള അലക്സാണ്ടർ വോൾട്ട, മൈക്കിൾ ഫാരഡേ ഒക്കെയാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അയോൺസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഫാരഡെയാണ്. അപ്പൊ ഫാരഡേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരു പിതാമഹനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇറ്റലിയിലുള്ള കറൻസിയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ എംബ്ലം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അലക്സാണ്ടർ വോൾട്ടയുടെ വോൾട്ടൈക് പൈലാണ് പിന്നെ ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെല്ല്. അപ്പോൾ നമ്മളുടെ ഓക്സിഡേഷനും റിഡക്ഷനും, എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ, എന്താണ് ഒരു സെല്ലിനുള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അനലോജി ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കെവിനും സ്റ്റുവേർട്ടും കൂടെ ബോൾ കളിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ റെഡ് കളറിലുള്ള ബോളാണ് ഇലക്ട്രോൺ. അപ്പോൾ കോപ്പറാണ് കെവിനും കോപ്പറിന് അനലോജി ആയിട്ടും സിങ്കിന്റെ അനലോജി ആയിട്ടാണ് ഇവിടെ സ്റ്റുവേർട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് പോകുന്നു, കോപ്പറിൽ നിന്ന് അല്ലെങ്കിൽ തിരിച്ച് സിങ്കിലേക്ക് വരുന്നു. അപ്പോൾ ഇത് റിയാക്ഷൻ നടക്കുന്നത് ഓക്സിഡേഷനും റിഡക്ഷനുമാണ്. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ കോപ്പറിന് സംഭവിക്കുമ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുക. സിങ്കിന് ഇലക്ട്രോൺ ലോസ് സംഭവിക്കുമ്പോൾ അത് ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും കൊണ്ടാണ്
ഈ വോൾട്ടേജ് പൈയിൽ നടക്കുന്ന കോപ്പർ റിയാക്ഷൻ ആണ് നമ്മൾ ഡാനിയൽ സെല്ലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഒരു സിമ്പിൾ ഗാൽവാനിക് സെല്ല് ആണ് ഈ ബാറ്ററിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇതിനുള്ളിൽ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പൊ ഇലക്ട്രോൺ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഇലക്ട്രോൺ ലോസ് ഉണ്ടാവുന്നു, റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ഉണ്ടാവും. രണ്ട് ആൾക്കാരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു ബോൾ എറിഞ്ഞ് കളിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഇതിനുള്ളിലൂടെ പോവുകയാണ്, ഈ സർക്യൂട്ടിനുള്ളിലൂടെ പോവുകയാണ്. അപ്പൊ അയോൺസിന്റെ മൂവ്മെന്റ് ഇതിന് ഉള്ളിലൂടെ നടക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. അപ്പോ ബാറ്ററീസിനെ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, പ്രൈമറി ബാറ്ററീസ്, സെക്കൻഡറി ബാറ്ററീസ്. ഇപ്പൊ പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസ് ആണ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടിവിയുടെ ക്ലോക്ക്, ടിവിയുടെ റിമോട്ട്, ക്ലോക്ക്, വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് ബാറ്ററീസ് ആണ്. റീചാർജബിൾ ബാറ്ററീസ് നമുക്കറിയാം, ലെഡ് ആസിഡ് ബാറ്ററി, ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ബാറ്ററി, ഇതെല്ലാം റീചാർജബിൾ ബാറ്ററീസ് ആണ്. അതായത് ഈ സ്റ്റുവർട്ടിന്റെയും കെവിന്റെയും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന പോലെ ഈ റീചാർജബിൾ ആണെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. വൺസ് സിംഗിൾ യൂസ് ആണെങ്കിൽ ഇത് ഒരൊറ്റ തവണ മാത്രമേ പോവുള്ളൂ, അതായത് റിയാക്ഷൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് റീചാർജബിൾ ബാറ്ററീസ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതായത് രണ്ട് ഇലക്ട്രോഡിനിടയ്ക്കുള്ള നടക്കുന്ന റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതൊരു സിംഗിൾ യൂസ് ബാറ്ററിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പക്ഷേ എല്ലായിടത്തും നമുക്ക് റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു പേസ് മേക്കറാണ്. പേസ് മേക്കർ മനുഷ്യന്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വൺസ് ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ അതൊരു പ്രൈമറി ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളുടെ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മളുടെ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരു റീചാർജബിൾ ബാറ്ററിയുടെ ആവശ്യമില്ല, കാരണം മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ കാലം അത് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ കൂടുതൽ ലൈഫുള്ള, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൂടുതൽ എനർജി ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കണം ഈ ബാറ്ററി ആയിരിക്കണം പേസ് മേക്കറിനുള്ളിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ വാച്ച്, ടിവിയുടെ റിമോട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് സിംഗിൾ യൂസ് ആയിട്ടുള്ള ബാറ്ററിയാണ്. പക്ഷേ സിംഗിൾ യൂസ് ബാറ്ററിയുടെ പ്രശ്നം, നമുക്ക് ഇത് എൻവയോൺമെന്റിലേക്ക്, ഉപയോഗശേഷം എൻവയോൺമെന്റിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വേസ്റ്റ് ആയിട്ട്, ഇ വേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതിന് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് റിസർച്ച്, നമുക്ക് ഗവേഷകരുടെ പുതിയ ഒരു ചലഞ്ചാണ് ഈ ഇങ്ങനെ റീയൂസ് ചെയ്ത് വേസ്റ്റ് ആവുന്ന ബാറ്ററീസിനെ നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ഒരു ചലഞ്ച് തന്നെയാണ്, അതും റിസർച്ച് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ലിഥിയം അയൺ ബാറ്ററി. അപ്പൊ ലിഥിയം അയൺ ബാറ്ററി എന്തുകൊണ്ടാണ് ലിഥിയം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ലിഥിയം അയൺ ബാറ്ററി ഈ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു മൊബൈൽ റെവല്യൂഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയധികം ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അറിയാം, നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും ഒരു ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു ചെറുതാവുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക് സാധനങ്ങളെക്കാൾ എല്ലാത്തിനെയും ഒരു ചെറുതായിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ച നമ്മളെ ഒരു ജനറേഷൻ, നമ്മുടെ ഒരു തലമുറ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ലിഥിയം അയൺ ബാറ്ററിക്ക് എന്താണ് പങ്കുള്ളത് എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തത് ലിഥിയം, വൈലിഥ്യം. ഇപ്പൊ ലിഥിയത്തിന്റെ പ്രത്യേകതകളൊക്കെ, ഇപ്പൊ ഇവരെ മൂന്ന് പേര് 2019 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ മൂന്ന് ബാറ്ററി റിസർച്ചിലെ, ലിഥിയം അയൺ ബാറ്ററിയിലെ മൂന്ന് പിതാമഹന്മാരാണ് ഇവർ മൂന്ന് പേര്. മെയിൻ 3 പില്ലേഴ്സ് ഓഫ് ലിഥിയം ടെക്നോളജി എന്ന് തന്നെ പറയാം. ജോൺ ബി കുഡിനപ്പ്, ഇദ്ദേഹം ടെക്സസിലുള്ള ഓസ്റ്റിൻ, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഓസ്റ്റിനിലെ പ്രൊഫസറാണ്. ഇദ്ദേഹം വിറ്റിംഗ്ഹാം, ഇദ്ദേഹം യൂറോപ്യൻ ആണ്. അക്കിറ യോഷിനു, ഇദ്ദേഹം ജപ്പാനിലുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഇവർ രണ്ടുപേരും പ്രൊഫസേഴ്സ് ആണ്, ഇദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവര് ലിഥിയം അയൺ ബാറ്ററി കണ്ടുപിടിച്ചതിന്റെ ഒരു ബഹുമാനാർത്ഥമാണ് 2019 നോബൽ പ്രൈസ് ഇവർക്ക് അവാർഡ് ചെയ്യുന്നത്. അപ്പോ അപ്പൊ ഇനി ലിഥിയത്തിനെ കുറിച്ച് നമ്മൾ പറയാം, എന്താണ് ലിഥിയം, എന്തുകൊണ്ടാണ് ലിഥിയത്തിന് ഇത്ര പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇത് ലിഥിയം റിസർവിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ്. ലിഥിയം ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ലിഥിയം ഉള്ളത് ചിലി, ബൊളീവിയ, അർജന്റീന ഇവര് മൂന്ന് രാജ്യങ്ങളുടെ ഒരു ട്രയാങ്കിൾ ആണ്. അവരുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ലിഥിയം ഉള്ളത്. അതുപോലെ തന്നെ റീസെന്റ്ലി ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഇന്ത്യയിലുള്ള ലിഥിയം ഡെപ്പോസിഷനെ കുറിച്ച്. അധിക നാളായിട്ടില്ല, കാശ്മീരിൽ ലിഥിയം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അത് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവിടെ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച്. ഇപ്പോൾ റീസെന്റ്ലി വന്നൊരു ന്യൂസാണ്, ഇന്ത്യക്കും ലിഥിയത്തിന് റിസർവ് ഉണ്ട്.
എന്നുള്ളത്. അപ്പോ കൂടുതൽ ലിഥിയം ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഇതിൽ റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ഇത് കിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മറ്റു രാജ്യങ്ങളിലാണ് ലിഥിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചൈന പോലുള്ള രാജ്യത്തൊക്കെ ഉള്ള ടെക്നോളജി ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബാറ്ററീസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അവരുടെ അഡ്വാൻസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ടിലാണ്. അപ്പോ നമുക്കും ഇനി ലിഥിയം ടെക്നോളജിയിൽ കൂടുതൽ ഇന്ത്യക്ക് കൂടുതൽ ഇതില് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കൊരു പുതിയ ഒരു ഫ്യൂച്ചർ ഇത് തരുന്നത്, പ്രതീക്ഷ തരുന്ന ഒരു കാര്യം. അപ്പോ എന്താണ് ഒരു ലിഥിയം അയൺ സെൽ, എന്താണ് ഇതിന്റെ വർക്കിംഗ്, ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇതിൽ നമ്മൾ പറയാം. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എ ബാറ്ററി ആണ്. അപ്പൊ ഈ സെല്ലിനുള്ളിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. ജനറലി നമ്മൾ ആനോഡ് കാഥോഡ് എന്നാണ് വിളിക്കുക. പിന്നെ ഇതിനുള്ളിൽ ലിഥിയത്തിന്റെ ഒരു മെംബ്രേൻ ഉണ്ടാവും, ഒരു സെപ്പറേറ്റർ മെംബ്രേൻ, പെർമിയബിൾ ആയിട്ടുള്ള മെമ്മറി, അയോൺസ് ലിഥിയം അയോൺസിനെ കടത്തിവിടുന്ന ഒരു മെമ്മറി ഉണ്ടാവും. പിന്നെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ലിക്വിഡോ സോളിഡോ ആയിരിക്കാവുന്നതാണ്. അപ്പോൾ ഇൻ ജനറൽ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ലിഥിയം അയൺ സെല്ലിന്റെ കാഥോഡ് ഒരു ലിഥിയം മെറ്റൽ ഓക്സൈഡ് ആണ്. ലിഥിയം കോബാൾട്ട് ഓക്സൈഡ്, ലിഥിയം നിക്കൽ മാംഗനീസ് ഓക്സൈഡ്, ലിഥിയം LiFePO4, അങ്ങനെ പല പല മെറ്റീരിയൽസ് ഉണ്ട്, ഏതെങ്കിലും ഒരു മെറ്റൽ ഓക്സൈഡ്. ആനോഡ് ഒരു ഗ്രാഫൈറ്റ് ആണ്. അപ്പോ ഇതിന്റെ സെല്ല് വോൾട്ടേജ് ഏകദേശം 3 വോൾട്ട് 3.7 വോൾട്ട് ഒക്കെ മാക്സിമം കിട്ടും. പിന്നെ ഒരു ലിഥിയത്തിന്റെ സോൾട്ട് ഓർഗാനിക് സോൾവെന്റിൽ മിക്സ് ചെയ്തതാണ് ഇതിന്റെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ഉണ്ടാവുക. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇലക്ട്രോഡ് ഇലക്ട്രോണിക്കലി കണ്ടക്ടിങ് ആയിരിക്കണം. ഇലക്ട്രോൺസിനെ എക്സ്റ്റേണൽ ലോഡ് കൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവണം. ഇതൊരു ആനിമേഷൻ ആണ്, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആനോഡിലുള്ള ലിഥിയം അയൺസ് കാഥോഡിലേക്ക് പോകും. ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ കറണ്ട് കൊടുക്കുമ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകും. ഈ നെവർ എൻഡിങ് ഷട്ട്ലിംഗ് ഓഫ് ലിഥിയം അയൺസ് ത്രൂ ഇലക്ട്രോലൈറ്റ് ആണ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആൻഡ് കാഥോഡ് ടു ആനോഡ് ആണ് ഈ ലിഥിയം അയൺ സെല്ലിന്റെ വർക്കിംഗ് മെക്കാനിസം. കേൾക്കുമ്പോൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും വളരെ അധികം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നിന്ന് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതാണ്, ആനോഡ് നിന്ന് കാഥോഡിലേക്കും കാഥോഡിൽ നിന്ന് ആനോഡിലേക്കും ലിഥിയം അയൺസ് പോകും. അപ്പോൾ ഒരു ലിഥിയം അയൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോകുമ്പോൾ ഒരു ഇലക്ട്രോണിനെ നമുക്ക് എക്സ്ട്രോണൽ സർക്യൂട്ടിലൂടെ കിട്ടും. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് അതനുസരിച്ച്, അതായത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര ലിഥിയം ഇതിനകത്തൂടെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇനി ലിഥിയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുന്നു, അതാണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സംഭവിക്കുക. അപ്പോൾ ഇതിനകത്ത് കുറെ അധികം ടേംസും ഈ ഇതിന് ബാറ്ററി ടെർമിനോളജിസും ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഇനി കാണും. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം, നെവർ എൻഡിങ് ഷട്ട്ലിംഗ് ഓഫ് ലിഥിയം അയൺസ്. അതായത് രണ്ടാൾക്കാർ നിന്ന് ടെന്നീസ് കളിക്കുന്ന പോലെയാണ്, ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് സെർവ് ചെയ്യുന്നു, തിരിച്ചുവിടുന്നു, അപ്പുറത്തേക്ക് അടിച്ചുവിടുന്നു, അവിടുന്ന് തിരിച്ചടിച്ചുവിടുന്നു, അങ്ങനെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ബാറ്ററിയുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആ ബാറ്ററി ടെർമിനോളജീസ്, എത്ര അധികം കപ്പാസിറ്റി ഒരു മെറ്റീരിയലിന് എത്ര അധികം കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആംബിയർ അവറിൽ അല്ലെങ്കിൽ മില്ലി ആംബിയർ അവറിലാണ്. ഒരു കൊമേഴ്ഷ്യൽ ലിഥിയം അയൺ സെല്ലിന് ഏകദേശം 4 to 5 ആംബിയർ അവർ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി സ്പെസിഫിക് കപ്പാസിറ്റി പെർ മില്ലിഗ്രാമിൽ എത്ര സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെസിഫിക് കപ്പാസിറ്റി. അതുപോലെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതായത് ഈ സെല്ലിന് എത്ര വോൾട്ടേജ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വോൾട്ടേജ്. ഇനി സൈക്കിൾ ഡിഫൈൻ ചെയ്തത് എത്ര പ്രാവശ്യം നമുക്ക് ചാർജ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുന്നു, ആ ഒരു പ്രാവശ്യം അത് ഡിസ്ചാർജ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എത്ര പ്രാവശ്യം ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് സൈക്കിൾ ലൈഫ്. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുന്നു, പുതിയ ഫോൺ വാങ്ങി ഒരു വർഷം 2 വർഷം 3 വർഷം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് പതുക്കെ സ്ലോ ആവാൻ തുടങ്ങുന്നു, ആള് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ദിവസം ഒരു പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ കുത്തിയിട്ട് ചാർജ് ആക്കേണ്ടി വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഫുൾ ടൈം കുത്തിയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതൊക്കെ ഇത് സൈക്കിൾ ലൈഫാണ്. കാരണം ഏകദേശം ഒരു 3 വർഷമൊക്കെ ഒരു 500,000 സൈക്കിളൊക്കെ കഴിയാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യും. അപ്പോൾ 1,000 സൈക്കിളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈക്കിളിന്റെ ലൈഫ്, ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞു, പെർഫോമൻസ് കുറഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന് അതുപോലെ തന്നെ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരുടെ ഫോണൊക്കെ ഇങ്ങനെ വീർത്ത് വരിക, അതിന്റെ ബാറ്ററി ഒക്കെ ഇങ്ങനെ വീർത്ത് വരിക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ അതിനുള്ളിൽ നടക്കുന്ന റിയാക്ഷൻ കൊണ്ട് ഗ്യാസ് റിലീസ് ആയിട്ട് ആ ഗ്യാസ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ കാരണമാണ് ആ ബാറ്ററി ഇങ്ങനെ വീർത്തൊക്കെ വരിക. അപ്പൊ അതും സൈക്കിൾ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് അവർ പെർ കിലോഗ്രാമിലാണ് അല്ലെങ്കിൽ വാട്ട് അവർ പെർ ലിറ്ററിലാണ്. പവർ ഡെൻസിറ്റി, അത് എത്ര എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം എനർജി നമുക്ക് ഒരു കിലോഗ്രാം മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ്.
അവിടെ അനുസരിച്ച് ഒരു കിലോഗ്രാം മെറ്റീരിയൽ നിന്ന് എത്രമാത്രം കറണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എനർജി നമുക്ക് ഡ്രോൺ ചെയ്യാം എന്നുള്ളതാണ് പവർ ഡെൻസിറ്റി. അതുപോലെ കൂളംബിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് കപ്പാസിറ്റി ഡിസ്ചാർജ് കപ്പാസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കൂളംബിക് എഫിഷ്യൻസി. അത് 90 മുതൽ 100% വരെയാണ് കൂളംബിക് എഫിഷ്യൻസി. അതുപോലെ സി റേറ്റ് എന്ന് പറയുന്നത് ഈ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് സി റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 10,000 mAh എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ നോക്കുക എത്ര mAh ആണ് അതിന്റെ ബാറ്ററി. അപ്പൊ ഈ എന്താണ് ഈ mAh എന്ന് പറയുന്നത്? mAh എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റിയാണ്. ഇപ്പൊ 10,000 mAh എന്ന് പറഞ്ഞാൽ 10,000 കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്. ഈ 5,000 mAh എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി കുറവാണ്, 5,000 mAh ഉള്ളു. അപ്പൊ ഈ mAh എന്ന് ഡിഫൈൻ ചെയ്തത് 5,000 mAh, അതായത് 5,000 mA/h എന്നാണ് കപ്പാസിറ്റി, അല്ലെ? ഇപ്പൊ 5,000 mA കറണ്ട് നമ്മൾ ഒരു മണിക്കൂർ നേരെ കൊടുത്താൽ ഇത് കംപ്ലീറ്റ്ലി ചാർജ് ആവും. 5,000 mA അത് കപ്പാസിറ്റി ഉള്ള ബാറ്ററി അല്ലെങ്കിൽ പവർ ബാങ്ക് ആണെങ്കിൽ, ഇനി 5,000 mA കറണ്ട് അതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആവും. അതാണ് 1C എന്ന് പറയുന്നത്. ഇനി ഇതിന് 5,000 mAh ഉള്ള ബാറ്ററിയിൽ നമ്മളൊരു എന്ത് പറ്റിയ ഒരു ഇതിന്റെ ഇരട്ടി ഒരു 10,000 mA കറണ്ട് വലിക്കുകയാണെങ്കിൽ ഇത് പകുതി സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആവും. അതാണ് 2C, അതായത് രണ്ടിരട്ടി കറണ്ട് അതിൽ നിന്ന് വലിക്കുന്നു. പക്ഷെ അതിനകത്ത് അത്രയും ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പകുതി സമയം കൊണ്ട് അത് ഡിസ്ചാർജ് ആയി കഴിയുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് ഇരട്ടി സമയം ഇതിന്റെ പകുതിയെ എടുക്കുന്നുള്ളൂ. 5,000 mAh ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഒരു 2,500 എടുക്കുന്നുള്ളെങ്കിൽ അത് 2 മണിക്കൂർ നേരത്തേക്ക് ചെയ്യും. അപ്പൊ അതാണ് C/2 എന്ന് പറയുന്നത്. കൂടുതൽ സമയം കൂടുമ്പോഴത്തേനും സി റേറ്റ് കുറയുന്നു. ഇനി കൂടുതൽ പെട്ടെന്നാണെങ്കിൽ വളരെ ഹയർ സി റേറ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് ഹയർ സി റേറ്റിൽ പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് ചാർജ് ചെയ്യുന്ന നമുക്ക് ഹൈ സി റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ് വേണ്ടത്. അപ്പോൾ ഹയർ സി റേറ്റിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കറണ്ട് അതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റർ ആയിരിക്കും അതിന്റെ ചാർജ്. അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റർ ചാർജിങ് ആപ്ലിക്കേഷൻ ഇത് എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കേസിൽ എനർജി വളരെ അധികം ഫാസ്റ്റർ ആയിട്ട് ചാർജ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, യാത്ര പോകുന്നതിന്റെ ഇടയ്ക്ക് ഇത് വെഹിക്കിളിന്റെ ചാർജ് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് കുത്തിയിട്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തത് ഫുൾ ചാർജ് ആവാനായിട്ട് ഇരിക്കാൻ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്ക് വേറൊരു സ്ഥലത്ത് എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റർ ചാർജിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഇനി എന്തൊക്കെയാണ് ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, സെപ്പറേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഓരോ കമ്പോണൻസ് വൈസ് നമുക്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക, എന്തൊക്കെ ടെർമിനോളജീസ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് എന്തൊക്കെ ഫാക്ടേഴ്സ് ചൂസ് ചെയ്യാൻ, എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഇതാണ് ഇതിൽ പറയാം. അപ്പോൾ കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ബാറ്ററി എന്നാണ് പറയാം. ഇദ്ദേഹം ആണ് ഞാൻ പറഞ്ഞില്ലേ ആ നോബൽ പ്രൈസ് കിട്ടിയതിൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസറാണ് ജോൺ ബി ഗുഡ്നഫ്. ഇദ്ദേഹത്തിന്റെ 3 പോസ്റ്റ് ഡോക് സ്റ്റുഡൻസിന്റെ വർക്കാണ് ഈ 3 ക്ലാസ് ഓഫ് കാഥോഡ് മെറ്റീരിയൽസ്, ലെയേർഡ് മെറ്റീരിയൽസ്, സ്പിനൽ മെറ്റീരിയൽസ്, പോളി ആനിയോ ഒലുവി. അപ്പോൾ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ഒരു ലെയേർഡ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതിന് നല്ല ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി ഉണ്ട്, എനർജി ഡെൻസിറ്റി ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ കൊബാൾട്ട് കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ കൊബാൾട്ട് കോസ്റ്റ്ലി ആണ്, പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കപ്പാസിറ്റി ഏകദേശം 165/274 mA/g ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഈ സ്പിനൽ അടുത്ത വേറൊരു ക്ലാസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇതിനും കപ്പാസിറ്റി ഏകദേശം ഈ റേഞ്ചിലാണ്. പിന്നെ ഉള്ള അടുത്ത ഒരു ക്ലാസ് ഓഫ് മെറ്റീരിയൽ ആണ് പോളി ആനിയോൺ ഒലുവി, അതായത് LAFEPO4 ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ കൊമേഴ്ഷ്യലി കിട്ടുന്ന ബാറ്ററീസ് ഒക്കെ ഇല്ലേ, ആ ബാറ്ററി ലിഥിയം ആയോൺ ബാറ്ററീസ്, അതിലുപയോഗിക്കുന്ന കാഥോഡ് മെറ്റീരിയൽ LFP ആണ്. HP, ലെനോവോ അങ്ങനെയൊക്കെയുള്ള ലാപ്ടോപ്പുകളുടെ ഒക്കെ ബാറ്ററീസിൽ ഉപയോഗിക്കുന്നത് LFP ആണ്. ഇപ്പൊ റീസെന്റ്ലി LFP മാറിയിട്ട് NMC ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും, കെമിക്കൽ സ്റ്റെബിലിറ്റി, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, കണ്ടക്ടിവിറ്റി, എർത്ത് അബണ്ടൻസ്, എൻവയോൺമെന്റൽ ബെനൈനസ്, ഡെസൊല്യൂഷൻ. കാരണം ഈ മെറ്റീരിയൽ ഒക്കെ നമ്മൾ ഒരു സ്ലറി പോലെ ആക്കിയിട്ടൊക്കെയാണ്, കോട്ട് ചെയ്തിട്ടൊക്കെയാണ് എല്ലാം അസംബിൾ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഡെസൊല്യൂഷൻ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് NMC, കൊബാൾട്ട് ഫ്രീ, നിക്കൽ റിച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ റീസെന്റ്ലി ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാഥോഡ് മെറ്റീരിയൽസ് ആണ്. ഇതിലും റിസർച്ചസ് നടക്കുന്നുണ്ട്, പ്ലസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന കാഥോഡ് മെറ്റീരിയൽസിലും ഉണ്ട് NMC, നിക്കൽ, മാംഗനീസ്, കൊബാൾട്ട്.
പിന്നെയുള്ളത് ആനോഡ്. ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ ഇതില് ആനോഡിനെ നമുക്ക് മൂന്ന് ക്ലാസിഫിക്കേഷൻ, ഇത് മൂന്ന് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഇന്റർകലേഷൻ ടൈപ്പ് ഓഫ് ആനോഡ് മെറ്റീരിയൽ ഉണ്ട്, അലോയിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, കൺവേർഷൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ ഗ്രാഫൈറ്റ് ഒരു ഇന്റർകലേഷൻ ടൈപ്പ് ഓഫ് ആനോഡ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇന്റർകലേഷൻ എന്ന് വെച്ചാൽ പണ്ട് ഈ വിറ്റിഹമാണ് ഇന്റർകലേഷൻ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ടുവരുന്നത്. ഇന്റർകലേഷൻ ഈ ലെയേഴ്സ്, ഗ്രാഫൈറ്റ് ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ലെയേഴ്സിന്റെ ഇടയ്ക്ക് ലിഥിയം അയൺസ് വന്ന് ഇരുന്നിട്ട് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ലിഥിയം അയൺസ് ഈ ഇന്റർകലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലെയേഴ്സിന്റെ ഇടയ്ക്ക് നിന്നാണ് ഇറങ്ങിപ്പോവാ. അപ്പൊ ഈ ഇന്റർകലേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ഇതാണ് ഇന്റർകലേഷൻ. അപ്പൊ അത് കെമിക്കൽ റിയാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല, അവിടെ വേറെ കോമ്പൗണ്ട് ഒന്നും ആവുന്നില്ല. ഗ്രാഫൈറ്റിന് വളരെ ലെയേർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഡീ സ്പേസിങ് കൂടുതലായതുകൊണ്ട് അതിന്റെ ഇടയിൽ നമ്മളുടെ അയോൺസ് വന്നിരിക്കാനും ഇറങ്ങിപ്പോവാനും ഒക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ലിഥിയം വരുന്നത് വളരെ ഹൈലി എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ, വെറുതെ വന്ന് ഇരുന്ന് പോവല്ല, വളരെ ശക്തിയായിട്ട് ബുള്ളറ്റ് പോലെ വന്ന് ഇടിച്ച് നമ്മുടെ മെറ്റീരിയലിനൊക്കെ ഡാമേജ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. കാരണം ചാർജ് ഓരോ പ്രാവശ്യം ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴൊക്കെ ഓരോ ഡാമേജിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ ചലഞ്ചസിനകത്ത് വരും, അത് ഞാൻ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെയുള്ളത് അലോയിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇപ്പൊ ലിഥിയം വരുമ്പോൾ സിലിക്കൺ, ജർമേനിയം, ടിന് പോലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഇവര് ലിഥിയവും ആ മെറ്റീരിയലും ചേർന്നിട്ട് അലോയ് ആയിട്ട് ഫോം ചെയ്യും. വേറെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കും വളരെ. ഇത് ഇപ്പൊ സിലിക്കൺ 3579 ഇതിന്റെ കപ്പാസിറ്റി, അതായത് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നതിന്റെ വളരെ 1/10 ഗ്രാം മെറ്റീരിയൽ ഉപയോഗിച്ചാൽ തന്നെ സിലിക്കണും ഗ്രാഫൈറ്റിനും ഏകദേശം ഒരേപോലെ വെയിറ്റിൽ കപ്പാസിറ്റി എടുക്കാൻ സാധിക്കും. കാരണം സിലിക്കണിന്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്, സിലിക്കൺ, ജർമേനിയം, ടിൻ ഒക്കെ. ഗ്രാഫൈറ്റ് വളരെ കപ്പാസിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇപ്പൊ റിസർച്ച് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ലിഥിയമായ സെല്ല് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നമുക്ക് റിസർച്ച് ചെയ്യുന്നതിന് കുറെ അധികം ഓരോ ചലഞ്ചസും അതിന് ഓരോ തക്കതായ കാരണങ്ങളും ഉണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പറയും. ഇപ്പൊ ഗ്രാഫൈറ്റ് ഒരു 372 mAh കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിലും എനർജി ഉള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പൊ ആ അതിലും എന്താണ്, അപ്പൊ അതിലും എന്താണോ പ്രശ്നം, അങ്ങനെ അതിലും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും ഓരോരോ ടെക്നോളജിക്കൽ ചലഞ്ചസ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആക്കാനുള്ള ചലഞ്ചസ്, അങ്ങനെയുള്ള പല പല ചലഞ്ചസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ക്ലാസ് ഓഫ് മെറ്റീരിയൽ ആണ് കൺവേർഷൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇതിനകത്ത് ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ അതിനനുസരിച്ച് കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇതിനേക്കാളും ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ് ഏകദേശം ഇതിന്റെ കപ്പാസിറ്റി ഒക്കെ വരിക, 1400, 700, 800 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഇതാണ് മെക്കാനിസം. ആ ഇന്റർകലേഷൻ മെക്കാനിസം ഇതാണ്. ഈ ലെയേർഡ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് മെറ്റീരിയലിന്റെ ഇടയ്ക്ക് അയോൺസ് വരുന്നു പോകും. ഗ്രേ ഇന്റർകലേഷൻ മെറ്റീരിയൽസ്, അലോയിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, കൺവേർഷൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, മൂന്ന് ഫാമിലി ഓഫ് മെറ്റീരിയൽസ്. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് വളരെ പ്രത്യേകതയുണ്ട്. ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോണിക്കലി കണ്ടക്ടിങ് അല്ല, ഇലക്ട്രോണിക്കലി ഇൻസുലേറ്റിംഗ് ആണ്, പ്ലസ് അയോണിക്കലി കണ്ടക്ടിങ് ആണ്. അയോൺസ് ഇതിനുള്ളിലൂടെ മൂവ് ചെയ്യണം. കാരണം നമുക്ക് ആ ഡയഗ്രം എങ്ങനെ അറിയാം, പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, സെപ്പറേറ്റർ, ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇലക്ട്രോലൈറ്റിനകത്തൂടെയാണ് അയോൺസ് മൂവ് ചെയ്യുക. ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ മാത്രമാണ് പോകുന്നുണ്ടാവുക. അപ്പോ ഇൻ ജനറൽ LiPF6 അതിന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും സോൾട്ട്, ഓർഗാനിക് സോൾവെന്റിലുള്ളതാണ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്. ഇനി സോളിഡ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ലാബില് സുശാറ്റില് നമ്മുടെ ഡ്രീൻ ലാബില് ഉണ്ടാക്കിയ ഒരു സോളിഡ് ഇലക്ട്രോലൈറ്റിന്റെ ഫോട്ടോയാണിത്. അപ്പൊ ഇതൊരു പോളിമർ ആയിട്ടുള്ള ഒരു മെമ്പറൈൻ ആണ്. അപ്പോൾ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന്റെ പ്രശ്നം എന്താണ്, ഇത് ലീക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ടിവിയുടെ റിമോട്ടിലൊക്കെ കുറെ കാലം ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, കളിപ്പാട്ടത്തിലൊക്കെ ബ്ലോക്കിനകത്തൊക്കെ എന്തോ ഒരു ലിക്വിഡ് സാധനം ലീക്കായിട്ട് അവിടെ ഇങ്ങനെ പൂപ്പൽ പോലെ എന്തൊക്കെ വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പോലെ എന്തോ ഉണ്ടാവും, അതാണ് വർക്കും ആവില്ല, കേടാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ലീക്ക് ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് സോളിഡ് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് ഇനോർഗാനിക്, ഓർഗാനിക്, പോളിമർ, അങ്ങനെ പല പല ക്ലാസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ഒരു പോളിമർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെമ്മറൈനാണിത്. പിന്നെ സെപ്പറേറ്റർ, സെപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോളി പ്രൊപ്പലിൻ മെമ്മറൈനാണ്, സെൽഗാർഡ് 2400. ഇത് ഒരു പോറസ് മെമ്മറൈനാണ്. ഇലക്ട്രോണിക്കലി ഇൻസുലേറ്റ് ചെയ്യാൻ, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഷോർട്ട് ആവാതെ ഇൻസുലേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറൈനാണ്. അതുപോലെ തന്നെ അയോൺസ് ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ലാബില് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാറ്ററി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബാറ്ററി ചെയ്യുന്നത് വളരെ റെയർലി ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത് സെല്ലാണ്, അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ബാറ്ററി സെല്ലാണ് നമ്മൾ ലാബിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ആനോഡ് മെറ്റീരിയൽ, കാഥോഡ് മെറ്റീരിയൽ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ പല ക്ലാസ്.
അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പൊ ഞാൻ ഞാൻ എന്റെ തീസിസ് തുസാറ്റിൽ ചെയ്ത വർക്ക് ആനോഡ് മെറ്റീരിയൽ ആണ് ഞാൻ ഫോക്കസ് ചെയ്തത്, ആ ആനോഡ് മെറ്റീരിയൽ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആനോഡ് മെറ്റീരിയൽ എടുക്കുന്നു, പിന്നെ ഒരു ബൈൻഡർ, ഒരു കണ്ടക്റ്റീവ് ഏജന്റ് സോൾവെന്റിലൊക്കെ മിക്സ് ചെയ്ത് സ്ലറി പോലെയാക്കി ഈ സ്ലറി അലുമിനിയം ഫോയിലോ കോപ്പർ ഫോയിലോ കോട്ട് ചെയ്തു. ഈ കോട്ട് ചെയ്തത് സോൾവെന്റ്സ് ഉണക്കിയതിനു ശേഷം ഡ്രൈ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ സർക്കുലർ ഡിസ്ക് ആയിട്ട് എടുക്കും. ഇത് 1 to 2 ഒരു മില്ലിഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ മാസ് ലോഡിംഗ് ഉള്ള ഒരു ഇലക്ട്രോഡ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഇലക്ട്രോഡ്. അപ്പോൾ അതിനുശേഷം ഈ ലിഥിയം ത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിഥിയം വളരെ ഹൈലി റിയാക്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലൗ ബോക്സിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുക. ഗ്ലൗ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ഗ്ലൗസ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിനുള്ളിലാണ് ഇത് ചെയ്യുക. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റും, എന്നിട്ട് കൈ ഇതിനകത്തൂടെ ഇട്ടിട്ട് അകത്ത് വെച്ചിട്ടാണ് സെല്ലൊക്കെ അസംബിൾ ചെയ്യുക. അപ്പൊ അസംബിൾ ചെയ്ത് സീൽ ചെയ്തിട്ടാണ് പുറത്തിറക്കുക. എപ്പോഴും നമ്മൾ ഈ ബാറ്ററി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കരുത്, അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കരുത്, അങ്ങനെ സീലിടരുത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ പൊട്ടിത്തെറിക്കുക, അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ലിഥിയം കണ്ടന്റ് ഉണ്ടെങ്കിൽ ലിഥിയം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അപ്പൊ അത് കത്താനും പൊട്ടിത്തെറിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വളരെ കോഷ്യസ് ആയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഇത് നമുക്ക് അസംബിൾ ചെയ്തത് പുറത്തെടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഇത്. ചാനൽ, പല ചാനൽ ബാറ്ററി അനലൈസർ, അതുപോലെ ബയോളജിക്കിന്റെ പൊട്ടൻഷ്യൽ സ്റ്റാറ്റ്, അങ്ങനെ ഇതൊക്കെ ഞാൻ അസംബിൾ ചെയ്തിട്ടുള്ള ബാറ്ററീസിന്റെ പല സെൽസിന്റെ ഫോട്ടോസ് ആണ്. സ്റ്റേജിലോ ടൈപ്പ് സെല്ല്, കോയിൻ സെല്ലൊക്കെ ഇത് ഞാൻ അസംബിൾ ചെയ്തിട്ടുള്ള സെല്ലിന്റെ ഫോട്ടോ ആണ്. ഇത് വോൾട്ടേജ് 3.4 volt, 3.17 volt ഒക്കെ കാണിക്കുന്നത് ഈ സെല്ലിന്റെ വോൾട്ടേജ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് അസംബിൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ ടെസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്, അസംബിൾ ചെയ്തതിന് ശേഷമുള്ള ടെസ്റ്റിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് സൈക്ലിക് വോൾട്ടാമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സെല്ലിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ വിൻഡോയിൽ നമ്മൾ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ട് അതിന്റെ കറണ്ട് മെഷർ ചെയ്യും. അപ്പോൾ ഒരു ഓക്സിഡേഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഒരു പീക്ക്, റിഡക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക് നമുക്ക് കറണ്ട് ഇങ്ങനെ കൂടുന്നത് സാധിക്കും. അതായത് ഏത് ഒരു വോൾട്ടേജിൽ നമ്മൾ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴാണ് ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻ നടക്കുക. അതിനൊരു ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കറണ്ട് കൂടും. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ അകത്ത് അയോൺസ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കറസ്പോണ്ടിങ് ഒരു പീക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിഡക്ഷൻ പീക്ക് നമുക്ക് കിട്ടും. ഇതാണ് സൈക്ലിക് വോൾട്ടാമെട്രിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ചാർജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ഒരു വോൾട്ടേജ് വിൻഡോയിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ഒരു ലോവർ വോൾട്ടേജിലേക്ക് എത്തിക്കുന്നു, അതിനുശേഷം പിന്നെ ചാർജ് ചെയ്തിട്ട് വേറൊരു ഹയർ വോൾട്ടേജ് എത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്ത് നമുക്ക് സ്റ്റഡി ചെയ്യാം. അതാണ് ഗാൽവനോസ്റ്റാറ്റിക് ചാർജ് ഡിസ്ചാർജ് സ്റ്റഡി. ഒരു ഫിക്സഡ് കറണ്ട് കൊടുത്തിട്ട് പിന്നെ ഉള്ളത് സൈക്ലിംഗ് സ്റ്റെബിലിറ്റി കർവ് ആണ്. അതായത് കൂടുതൽ സൈക്കിൾസ് ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക, ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് കപ്പാസിറ്റിയിൽ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും പറ്റുവാണെങ്കിൽ അതാണ് വളരെ ഗുഡ് ഐഡിയൽ കണ്ടീഷൻ. ഗുഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പാസിറ്റി പെയ്ഡ് ഉണ്ടാവും, പക്ഷെ എന്നാലും കപ്പാസിറ്റി ഒരു 80% ഒക്കെ കപ്പാസിറ്റി റിട്ടൻഷൻ ഉണ്ടെങ്കിൽ അതൊരു നല്ല ബാറ്ററി അല്ലെങ്കിൽ നല്ല സെല്ലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ പല കറണ്ടിൽ നമുക്ക് ചാർജ് ഡിസ്ചാർജ് ചെയ്തും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പല ചാർജ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ പിന്നെയുള്ള അടുത്തൊരു ടെസ്റ്റിംഗ് ആണ് ഇലക്ട്രോ കെമിക്കൽ ഇംപിഡൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഒരു 0.1 Hz മുതൽ 10 kHz വരെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിൽ പല കാര്യങ്ങൾ സംഭവിക്കും. അതായത് മാസ് ട്രാൻസ്പോർട്ട് ഉണ്ടാവും, ചാർജ് ട്രാൻസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇവര് പല കാര്യങ്ങൾ ഒരേ സമയത്താണ് സംഭവിക്കുക. ഒരേ സമയത്താണ് സംഭവിക്കുന്നതെങ്കിലും ഓരോ കാര്യത്തിനും ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും, അബ്സോർപ്ഷൻ, ഡിഫ്യൂഷൻ, ചില കാര്യങ്ങൾ കുറച്ചുകൂടി സമയം എടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിൽ അല്ലെങ്കിൽ ടൈം ഡൊമൈനിൽ ഒരു കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർട്ടിപേഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഇംപിഡൻസിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ വരയ്ക്കുന്നതാണ് ഈ നിക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറയാം. അപ്പൊ ഈ ചാർജ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് കുറച്ചുകൂടെ റിസർച്ച് ലെവലിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെയുള്ള അടുത്ത സ്റ്റഡി എന്ന് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്.
അപ്പൊ ചാർജ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിനുള്ളിൽ ഇരിക്കുന്ന ഇലക്ട്രോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ഇത് തുറന്നു നോക്കി അതിനുള്ളിലുള്ള സ്റ്റഡി ചെയ്യുന്നതാണ് നമുക്ക് പോസ്റ്റ് സൈക്ലിംഗ് അനാലിസിസ് അല്ലെങ്കിൽ പോസ്റ്റ് മോർട്ടം അനാലിസിസ് എന്നാണ് പറയാം. അപ്പൊ ഇത് ഒരു സെല്ല് റിസീവ്ഡ് ആയിട്ടുള്ളത് ഇത് ഇലക്ട്രിക്കലി ഷോർട്ട് ചെയ്താൽ കണ്ടോ എന്താ സംഭവിക്കുക എന്നുള്ളത്, അത് ഇതുപോലെ മെക്കാനിക്കൽ ഷോർട്ട് ആണെങ്കിൽ ഇത് എന്താ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോഡ്സ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഷോർട്ട് ആയിട്ടുള്ളതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം നമുക്ക് ക്ലിയർലി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇത് എന്റെ ഒരു തീസിസിൽ എന്റെ വർക്കിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ഇലക്ട്രോഡിന്റെ പോസ്റ്റ് സൈക്ലിംഗ് ഇമേജ് ആണ്. അപ്പൊ ഇത് ഇലക്ട്രോഡ് ബിഫോർ സൈക്ലിംഗ് വളരെ സ്പെറിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആഫ്റ്റർ സൈക്ലിംഗ് ആ മോർഫോളജി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് ഒരു FACM ഇമേജ് ആണ്. അപ്പോൾ മോർഫോളജി ഒക്കെ കംപ്ലീറ്റ്ലി മാറി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോഡ് നമുക്ക് സൈക്ലിംഗിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഈ കറണ്ട് കളക്ടറിൽ നിന്ന് ഇലക്ട്രോഡ്സ് ഒക്കെ മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ ഡീലാമിനേറ്റ് ചെയ്ത് പറഞ്ഞ് പൊളിഞ്ഞിളകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സ്റ്റഡീസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സെല്ലിന്റെ പെർഫോമൻസ് കുറഞ്ഞതെന്നുള്ളത് ഈ ഡീലാമിനേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള പിന്നെ നമ്മൾ സെമ്മ് ടെമ്മ് ഇഡാക്സ് XPS രാമൻ അനാലിസിസ് XRD ഇങ്ങനെയുള്ള മെറ്റീരിയൽ ക്യാരക്ടറൈസേഷൻസ് എല്ലാം ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഡിവൈസ് പാർട്ടില് ഈ നാല് മെയിൻലി ഈ നാല് സ്റ്റഡീസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ പെർഫോമൻസിനെ എങ്ങനെ നമ്മൾ നോക്കുന്നത്. പിന്നെ ഫെയിലിയർ മെക്കാനിസം, അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഒരു സെല്ലിന്റെ ഒരു ഇലക്ട്രോഡിന്റെ ഒക്കെ ഫെയിലിയർ സംഭവിക്കാവുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് കൂടുതൽ ചാർജ് ഡിസ്ചാർജ് കഴിയുമ്പോൾ ആഫ്റ്റർ മെനി സൈക്കിൾസ് ഈ മെറ്റീരിയല് ആ സെച്ച് പൊട്ടി പൾവറൈസ് ചെയ്ത് ക്രാക്ക് ചെയ്ത് പല കഷ്ണങ്ങളായി പോയിട്ടുണ്ടാവാം. അതൊരു കാരണമാണ്. പിന്നെ ഒരു കാരണം ഇതിന്റെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ്, ചിലപ്പോൾ ഇതിന്റെ കോണ്ടാക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷൻ ആണ്. ഇപ്പൊ മെറ്റീരിയല് ആ സെച്ച് ചാർജ് ഡിസ്ചാർജ് ചെയ്തു, അല്ലെ ഇപ്പൊ സിലിക്കണിന്റെ കേസൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വളരെയധികം കപ്പാസിറ്റി കൂടിയ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ എനർജി സ്റ്റോറേജ് മെക്കാനിസം അലോയിങ് ആണ്. അപ്പോൾ ലിഥിയം വരുന്ന സമയത്ത് സിലിക്കണ് ലിഥിയം ചേർന്ന് അലോയ് ആയിട്ട് ഫോം ചെയ്യും. അതിന് വളരെയധികം വോളിയം എക്സ്പാൻഷൻ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വോളിയം എക്സ്പാൻഷൻ കൂടുമ്പോൾ ഇതിന് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് പൾവറൈസ് ചെയ്യാനും ക്രാക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഒരു മെയിൻ ഇഷ്യൂ ആണ്. പിന്നെ ഉള്ളത് SCI ഫോർമേഷൻ. SCI എന്ന് പറയുന്നത് സോളിഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ് ആണ്. അതായത് ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ഡിസിന്റഗ്രേറ്റ് ആയിട്ട് സോളിഡായിട്ട് ഇതിന്റെ ഇന്റർഫേസിൽ ഒരു ബാരിയറായിട്ട് ഫോം ചെയ്യും. ഇത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും സോളിഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് സ്റ്റേബിൾ ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ചലഞ്ച്. അത് അൺസ്റ്റേബിൾ ആവുകയും തിക്കൻ ആവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് അല്ലെ അയോൺസിനൊക്കെ മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇങ്ങനെ കുറെ അധികം ചലഞ്ചസ് ഈ കാര്യത്തിലുണ്ട്. അപ്പൊ ഈ ലിഥിയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നെന്ന് പറയുമ്പോഴത്തേന് ഇവർ വന്ന് ഇടിച്ചിളക്കി ഈ നമ്മുടെ മെറ്റീരിയലിനെ മൊത്തത്തിൽ ചിലപ്പോ സ്ട്രക്ചറൽ ഡിഫോർമിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ സ്ട്രക്ചറൊക്കെ വളരെ സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലാണ് ഇതിന്റെ കപ്പാസിറ്റി ഫേഡിംഗ് ഇല്ലാതെ വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കും. പിന്നെയുള്ളത് എന്താണ് ഒരു കീ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ എ ചോയ്സ് ഓഫ് ന്യൂ ബാറ്ററി കെമിസ്ട്രി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്റ്റ്, എനർജി, പവർ, സൈക്കിൾ ലൈഫ്, സേഫ്റ്റി, എൻവയോൺമെന്റ്. ഇതെല്ലാം നമ്മളിപ്പോൾ മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എൻവയോൺമെന്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അറിയാം ഈ ഗാലക്സിയുടെ 7 ബാൻ ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് സാംസങ് ഗാലക്സി നോട്ട് 7 ഇവർ ചെയ്തപ്പോൾ ഈ ബാറ്ററി വളരെ തിന്നാക്കി ആയിട്ടാണ് ബാറ്ററി ഉണ്ടാക്കിയത്. അപ്പൊ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ഷോർട്ടായിട്ട് വളരെ അധികം വേൾഡ് വൈഡ് ആയിട്ട് കുറെ അധികം അപകടങ്ങൾ ഗാലക്സി നോട്ട് 7 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഇപ്പോഴും ബാൻഡാണ്. ഈ മോഡല് സാംസങ് തിരിച്ചെടുത്തു, പക്ഷെ ഈ മോഡല് വിൽക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചെടുത്തു. അതുപോലെ തന്നെ നമുക്കറിയാം വളരെ അധികം കുറെ അധികം ഇൻസിഡൻസ് അറിയാം. ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. 2023 തൃശ്ശൂര് ഒരു കുട്ടി, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ട് അവര് ഫോൺ പൊട്ടിത്തെറിച്ചിട്ട് ആ കുട്ടി മരിച്ചുപോയത് എല്ലാവർക്കും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഇതിനെങ്ങനെയാണ് ഇതൊക്കെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുക ഫോണില് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് പല റീസൺസ് ഉണ്ടാവാം. മെയിൻലി ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് സിസ്റ്റത്തിലാണ് മെയിൻലി ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സിന് തെർമൽ റൺ അവേ സംഭവിച്ച് ഇത് ഹീറ്റഡപ്പ് ആയി കഴിഞ്ഞാൽ ആ പിന്നെ അതിന് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റത്തില്ല. അത് ഹീറ്റഡ് ആവും,
ശരിക്കും അതൊരു ബോംബായിട്ട് പോലെയാണ് ആക്ട് ചെയ്യുക. വളരെ പ്രഷറിൽ ഇത് വളരെ സ്റ്റാക്ക് ചെയ്ത് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഇതിന്റെ അകത്ത് ഗ്യാസ് എവല്യൂഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബോംബിന് ഇക്വലന്റ് തന്നെയാണ് ഒരു ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബാറ്ററി. അപ്പോൾ സേഫ്റ്റിയും എൻവയോൺമെന്റും നമ്മളുടെ ഒരു മേജർ ആയിട്ടുള്ള കൺസേൺസ് ആണ്. അപ്പോൾ എന്താണ് റിസർച്ചിൽ നമുക്ക് നടക്കുന്ന ആ ഒരു മെയിൻ മോട്ടിവേഷൻ എന്ന്? പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ്ഡ് സൈസിൽ കൂടുതൽ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റുക. ആദ്യം ഞാൻ നമ്മുടെ ടാങ്കിന്റെ കാര്യം പറഞ്ഞവർക്ക്, ഒരു ചെറിയ ടാങ്ക് ആണെങ്കിൽ ആ ചെറിയ ടാങ്കിൽ വോളിയം കുറവായിരിക്കും, വലിയ ടാങ്കിന് വോളിയം കൂടുതലായിരിക്കും. പക്ഷേ ഒരു റെഡ്യൂസ്ഡ് സൈസിൽ ചെറിയ ടാങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ എനർജി കൊള്ളിക്കാൻ പറ്റുകയാണെങ്കിൽ, ആ ചെറിയ ബാറ്ററിയിൽ തന്നെ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സൈസ് മാസ് കുറച്ചിട്ട് വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സിലിക്കണ്ട കാര്യം പറഞ്ഞതുപോലെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി അതിനുള്ളിൽ തന്നെ കൊള്ളിക്കണം, അതിന് ഉള്ള ബാറ്ററി വേറൊരു കണ്ടെയ്നറിലാക്കി പുറകെ നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് സൈസ് ഓഫ് ദി ബാറ്ററി അത് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റണം, കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റണം. അച്ചീവ് ദ വെയിറ്റ് റിഡക്ഷൻ ഓഫ് ദി സെൽ യൂസിങ് ഹൈ എനർജി ഡെൻസിറ്റി ആനോഡ്സ്. അടുത്തത് ഫാസ്റ്റ് ചാർജിങ് ആപ്ലിക്കേഷൻ. ഹൈ പവർ ആപ്ലിക്കേഷൻസിന് ഫാസ്റ്റ് ചാർജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൂടുതൽ കറണ്ട് കൊടുത്താലും ഇതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഒക്കെ നീ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം, അപ്പൊ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും പറ്റണം. അടുത്തൊരു കാര്യം ഓവറോൾ സേഫ്റ്റിയാണ്. കാരണം ബാറ്ററി വളരെ സേഫർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത് പിന്നെ എല്ലാവരും മൊബൈൽ ഫോണൊക്കെ എല്ലാവരും കയ്യിൽ അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ ആയിട്ടുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ അത് വളരെ പൊട്ടിത്തെറിക്കൊക്കെ ആണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളപായമൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സാധനമാണ്. അത് ഫോൺ മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾസും എല്ലാം. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ടെക്നോളജീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ അധികം റിസർച്ച് നടക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ റീചാർജബിൾ സെൽസ്. അതായത് നമ്മൾക്കൊരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് ഇപ്പൊ നമുക്ക് സോളാർ സെല്ലും ഉണ്ട് ബാറ്ററിയും ഉണ്ട്. ഈ നമുക്ക് ഇത് രണ്ടും കൂടെ കൺബൈൻ ചെയ്ത് ഒരു ഒരു ഡിവൈസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ലൈറ്റ് ഉള്ള സമയത്ത് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ ബാറ്ററിയിലേക്ക് കറണ്ട് പോയി അത് ചാർജ് ചെയ്യാൻ പറ്റുക, അത് കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുക. അത് അങ്ങനെയുള്ള ഫോട്ടോ റീചാർജബിൾ സെൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് റീസെന്റ് ഡെവലപ്പ് ചെയ്തതാണ്. നമ്മുടെ ഹൈബ്രിഡൈസിങ് ലിഥിയം ബാറ്ററി ടെക്നോളജി വിത്ത് സോളാർ സെൽ, അതൊരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. ഇത് അതിന്റെ ഒരു ഡയഗ്രാം ആണ്. ഇപ്പൊ സോളാർ സെല്ല്, ഇതൊരു ഫെറോസ്കേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ലിന്റെ ഡയഗ്രാം പ്ലസ് ബാറ്ററി ലിഥിയം LFP LTO ഒരു ബാറ്ററിയുടെ സെല്ല്. പക്ഷെ ഇത് രണ്ട് ഡിവൈസ് തന്നെയാണ്, കാരണം ഇത് സോളാർ സെക്ഷനും ഇത് ബാറ്ററി സ്റ്റോറേജ് സെക്ഷനുമാണ്. ഇതിങ്ങനെയല്ലാതെ ഒരൊറ്റ ഡിവൈസിൽ തന്നെ ചെയ്യുന്നതും പുതിയ റീസെന്റ് ആയിട്ട് ലിറ്ററേച്ചറിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഓൾ സോൾസ്റ്റേറ്റ് ലിഥിയം അയോൺ സെൽ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സേഫ്റ്റി കൺസേൺസ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റിനെ ആണ് കൂടുതൽ. അപ്പോൾ അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ലിക്വിഡ് ഇലക്ട്രോണിക്സിന്റെ തെർമൽ റണ്ണവയാണ്. അപ്പൊ സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് വെച്ചിട്ട് സെൽസ് എല്ലാം റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ പെർഫോമൻസ് റൂം ടെമ്പറേച്ചറിൽ തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ ലിഥിയം മെറ്റൽ ആസെറ്റ് ആയിട്ട് ആനോഡായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഡെൻഡ്രൈറ്റ് ഒക്കെ ഫോം ചെയ്തിട്ട് ഈ ഡെൻഡ്രൈറ്റ് ഷോർട്ടായി ഇപ്പുറത്ത് നീഡിൽ പോലെ സ്ട്രക്ചർ ഉണ്ടായി ഷോർട്ടായി, അത് വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിഥിയം മെറ്റൽ തന്നെ ആനോഡായിട്ട് ഉപയോഗിച്ചാൽ സോളിഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നമുക്ക് ബെറ്റർ സെൽ പെർഫോമൻസ് കിട്ടാൻ സാധിക്കും. അത് വേറൊരു ഒരു ബ്രാൻഡ് തന്നെയാണ് ലിക്വിഡ് ലിഥിയം മെറ്റൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ്. അത് ഒരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. പിന്നെ ഫ്യൂച്ചർ ബിയോണ്ട് ലിഥിയം. ഇപ്പൊ ലിഥിയം അയോൺസ് ആണ് ഷട്ടിൽ ചെയ്യുന്നെങ്കിൽ അതിനെ ലിഥിയം അയോൺ ബാറ്ററി എന്നാണ് പറയുക. സോഡിയം ആണ് ലിഥിയത്തിന് പകരം റീപ്ലേസ് ചെയ്ത് വെക്കുന്നത്, സോഡിയം ഷട്ടിൽ ചെയ്യുകയാണെങ്കിൽ അത് സോഡിയം അയോൺ ബാറ്ററിയാണ്. പൊട്ടാസ്യം ആണ് വെക്കുന്നതെങ്കിൽ പൊട്ടാസ്യം അയോൺ ബാറ്ററിയാണ്. അതായത് ഏത് അയോൺ ആണ് ഷട്ടിൽ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മൾ സോഡിയം അയോൺ, പൊട്ടാസ്യം അയോൺ, മഗ്നീഷ്യം അയോൺ എന്നൊക്കെ പറയാം. അപ്പൊ മഗ്നീഷ്യം ഒക്കെ ആകുന്ന കേസിൽ മഗ്നീഷ്യം 2+ ആണ്. ഒരു മഗ്നീഷ്യം ബോംബ് നമുക്ക് രണ്ട് ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ കറണ്ട്, കൂടുതൽ എനർജി ഡെൻസിറ്റി നമുക്ക് കിട്ടും. പക്ഷേ അതിനും അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ലിഥിയം ഹൈലി റിയാക്റ്റീവ് ആയതുപോലെ സോഡിയം മഗ്നീഷ്യം അത്രയ്ക്ക് ഹൈലി റിയാക്റ്റീവ് അല്ല. അതുകൊണ്ട് സിങ്ക്, അതുപോലെ തന്നെ സിങ്ക് ഒക്കെ നമുക്ക് പുറത്ത് എയറിൽ വെച്ച് ഹാൻഡിൽ ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോഡിയം അതുപോലെ തന്നെ എർത്ത് അബണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ലിഥിയം അയോൺ ബാറ്ററി നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും. ലിഥിയത്തിന് ബിയോണ്ട് ലിഥിയവും റിസർച്ച്, വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റൽ കൺസേൺസ്, ടെക്നിക്കൽ ചാലഞ്ചസ്,
പിന്നെ റീസൈക്ലിംഗ് ഓഫ് ലിഥിയം അയൺ എൻഡ് ഓഫ് ലൈഫ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മളുടെ വേൾഡ് വൈഡ് അത്ര അധികം വളരെ അധികം ലിഥിയം സെല്ലുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം എൻഡ് ഓഫ് ലൈഫ് ആവും. പിന്നെ അത് റീസൈക്കിൾ ചെയ്യാന്നുള്ളത് നമ്മളൊരു വലിയ ചലഞ്ചും ആണ്. അതുപോലെ തന്നെ അതൊരു നമ്മളുടെ ഐ തിങ്ക് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അത് ഒരു അടുത്ത ഫ്യൂച്ചർ ബിയോണ്ട് ലിഥിയം ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇനിയും ട്രാൻസ്ലേഷണൽ റിസർച്ച് എഫേർട്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ കൊളാബറേഷൻ ആവശ്യമാണ്, മൾട്ടി ഡിസിപ്ലിനറി അക്കാഡമിയ വിത്ത് ഇൻഡസ്ട്രീസ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അതുപോലെ തന്നെ റിസർച്ച് ലെവലിലുള്ള കാര്യങ്ങൾ, കൊമേഴ്ഷ്യലൈസേഷൻ, സ്കെയിൽ അപ്പ്, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ റീസൈക്ലിംഗ്, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസിനും പുതിയ പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസിനും ഈ സസ്റ്റൈനബിലിറ്റി എൻവയോൺമെന്റൽ കൺസേൺസിനും ഒക്കെ വളരെയധികം എഫേർട്ടുകൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അറിയിക്കുകയാണ് എല്ലാവരോടും. അതുപോലെ തന്നെ ഇതാണ് എന്റെ ഇവിടെ ഐസർ തിരുവനന്തപുരത്തുള്ള ഗ്രൂപ്പ്. പ്രൊഫസർ എം എം ഷൈജുമോനാണ് ഇതിന്റെ ഹെഡ്, നാനോ മെറ്റീരിയൽസ് ആൻഡ് എനർജി ഡിവൈസസ് ലബോറട്ടറി. അദ്ദേഹം ശരിക്കും നമ്മളുടെ ഇന്ത്യയിലെ തന്നെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ബാറ്ററി സയന്റിസ്റ്റ് ആണ്. ഇപ്പോ റീസെന്റ്ലി ഐസിമാപ്പ് ഓൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഡി എസ് ടി ഒരു പ്രോജക്റ്റ് ഉണ്ട്. 17 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ ബിഗ് പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിന് അദ്ദേഹമാണ് ഹെഡ് ചെയ്യുന്നത്. ഈ അതിന്റെ സെന്റർ ഇവിടെ തിരുവനന്തപുരത്ത്, ഐസർ തിരുവനന്തപുരത്താണ്. ആൻഡ് താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. താങ്ക് യു മെറിൻ, നല്ല ടോക്ക് ആയിരുന്നു. ചില ചോദ്യങ്ങൾ കമന്റ് വന്നിട്ടുണ്ട്, ചില കമന്റ് ഒന്ന് വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചിട്ട്. ജയ ചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തേർഡ് പിൻ ഇൻ മൊബൈൽ ബാറ്ററി? തേർഡ് പിൻ മൊബൈൽ ബാറ്ററിയിൽ എനിക്ക് മനസ്സിലായില്ല. ജയ ചന്ദ്രൻ ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കോ? ഉണ്ട്. അതായത് മൊബൈലില് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഒരു ഒരു ടെർമിനലൂടെ അതിനകത്തുണ്ട്. അതിന്റെ ഫങ്ഷൻ എന്താന്ന്? ചാർജറിലാണോ ഉദ്ദേശിച്ചത്? ചാർജറിലല്ല, ബാറ്ററിക്കകത്ത്. ബാറ്ററി ത്രീ ടെർമിനൽസ് ഉണ്ട്, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, വൺ മോർ ടെർമിനൽ ഉണ്ട്. അത് എന്താന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടില്ല. ചിലർ പറയുന്നു ടെമ്പറേച്ചർ കൺട്രോളിനുള്ളതാന്നൊക്കെ പറയുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ. അതായത് നമ്മളുടെ ഈ പൗച്ച് പോലത്തെ ആ ബാറ്ററിയുടെ സൈഡിലുള്ള ഗോൾഡ് ടിപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്? അതെ, അതിൽ നിന്ന് മൂന്ന് ടെർമിനൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. ഒരെണ്ണം ടെമ്പറേച്ചർ കൺട്രോളിനാണെന്ന് പറയുന്നുണ്ട്, ഇതിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട് ബാറ്ററിയുടെ. അതെ, അതിനു വേണ്ടിയിട്ടുള്ള സെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് അല്ല കറണ്ട് കൊടുക്കുക, നമ്മള് പ്ലഗ് ചെയ്തിട്ട് ഇതില് ബാറ്ററിയുടെ ഉള്ളില് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. ബി എം എസിലേക്കാ പോവുക, ബി എം എസ് ആണ് ബാറ്ററിയിലേക്ക് കറണ്ട് കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ കറണ്ട് കൊടുക്കുന്നില്ല. ഫോണിനുള്ളില് ഒരു ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഒക്കെ ബാറ്ററി ബി എം എസ് ആണ് ചെയ്യുക. അതുപോലെ ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടോ ബാറ്ററി? നമ്മള് 1.5 2.1 എന്ന് പറഞ്ഞിട്ട് സ്റ്റോറേജ് സെല്ലും അതേപോലെ സാധാ ടൈപ്പ് സെല്ലും സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അതേപോലെ ഈ മൊബൈലിന്റെ സെൽസ് എത്ര വോൾട്ടേജ് ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടോ? ഓരോ ഒരു റേഞ്ച് തന്നെയാ പറയുന്നുണ്ടാവുക മിക്കവാറും, പക്ഷെ ഓരോ കമ്പനികൾ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് ഡിഫറൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതാ ചോദിച്ച, സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടോ? സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറില്ല. ഇപ്പോ ഇതിന്റെ നിപ്പോൺ വാങ്ങിച്ചാലും വിവരടി വാങ്ങിച്ചാലും ഒക്കെ ഒരേ വോൾട്ടേജാ കിട്ടുന്നത്. അതുപോലെ ഇത് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ഓരോന്നിനും ഉണ്ട്, ഓരോ കമ്പനിയുടെ ഓരോ പേറ്റന്റ് ഉണ്ട്. ഓരോ കമ്പനിക്കും അതിന്റേതായ വോൾട്ടേജേ ഉള്ളൂ, അല്ലാതെ ഒരു കോമൺ വോൾട്ടേജ് ആയിട്ട് വന്നിട്ടില്ല അല്ലേ? ലിഥിയം ടെക്നോളജി എല്ലാം തന്നെ കോമൺ വോൾട്ടേജ് അത് സെയിം ആണ്, 3 വോൾട്ട് തന്നെയാണ്. 3 വോൾട്ടേജ് ആണോ? അതെ, എല്ലാ സെല്ലുകളും. അതില് പക്ഷെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഓരോന്നിനും LFP ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്.
NMC ആണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. ലിഥിയത്തിന് മാക്സിമം ഒരു ഒരു 3 വോൾട്ട് റേഞ്ച് തന്നെയാണ്. ഈ സോഡിയം അയോണും ലിഥിയം അയോണും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പറയാമോ, ഏതാ ബെറ്റർ? സോഡിയം കുറച്ചുകൂടെ എർത്ത് അബണ്ടന്റ് ആണ്. അപ്പോ എർത്തില് കൂടുതലുള്ള സോഡിയം വളരെ കൂടുതലുണ്ട് ലിഥിയത്തെക്കാളും. അല്ല, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുക. പെർഫോമൻസ് ബേസ്ഡ് ലിഥിയം തന്നെയാണ്. കോസ്റ്റ് വൈസ് ചീപ്പ് ആണ് അല്ലേ സോഡിയം ആവുമ്പോ? സോഡിയത്തിന് കോസ്റ്റ് കുറവാണ്. അതെ, മാനുഫാക്ചറിംഗ് പ്രോസസ് ഒക്കെ കുറഞ്ഞ ചെറിയ പ്രോസസ്സിൽ ചെയ്യാൻ പറ്റും സോഡിയം. സോഡിയം കുറച്ചുകൂടെ സേഫർ എന്നുള്ള രീതിയിലും പറയാറുണ്ട് ആൾക്കാര്, കാരണം ലിഥിയത്തിന്റെ അത്ര റിയാക്റ്റീവ് അല്ല. പക്ഷെ എന്നാലും വെള്ളത്തിലൊക്കെ റിയാക്റ്റീവ് ആണ്. റീസൈക്ലിംഗിനെ കുറിച്ച് സ്റ്റഡി എന്തെങ്കിലും നടത്തിയിരുന്നോ? ഓ, റീസൈക്ലിംഗിൽ സ്റ്റഡി നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അല്ല, മാഡം നടത്തിയിരുന്നോ അതിനെ കുറിച്ച്? റീസൈക്ലിംഗിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിംഗിനെക്കാളും കോസ്റ്റ് ആവുമോ റീസൈക്ലിംഗിന്? ഇല്ല, അത് വേസ്റ്റ് അല്ലേ, വേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിൽ നിന്ന് നമ്മൾ റീസൈക്കിൾ ചെയ്ത് വരുമ്പോൾ കോസ്റ്റേ ഇല്ലല്ലോ. കോസ്റ്റേ ഇല്ല, അത് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഡംപ് ചെയ്യുന്ന രീതിയിലേ പറ്റൂ അല്ലേ റീസൈക്ലിംഗ്? അല്ല, ഇപ്പൊ നമുക്ക് ബാറ്ററി, ഇപ്പൊ ഓൾറെഡി ഉള്ള ബാറ്ററി അതിന്റെ കോപ്പറും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വീണ്ടും എടുത്തിട്ട് ബാറ്ററിയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിന്റെ ലിഥിയവും അതുപോലുള്ള മെറ്റീരിയൽ എടുത്തതിന് ശേഷം ബാറ്ററി വീണ്ടും ബാറ്ററി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വേറെ, അതായത് രണ്ട് രീതിയിൽ റീസൈക്കിൾ ചെയ്യാം. എക്കോ ഫ്രണ്ട്ലി പറയട്ടെ, രണ്ട് രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ബാറ്ററി അസെറ്റ് ആയിട്ട് എടുത്തിട്ട് റീജനറേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിൽ അഴിച്ച് തുറന്ന് അതിൽ നിന്ന് മെറ്റീരിയൽ എല്ലാം എടുത്തിട്ട് ആ മെറ്റീരിയൽ അല്ലാതെ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ മാത്രം മാറ്റി ലിഥിയം മാത്രമായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഇതായിട്ട് കെമിക്കൽ വേസ്റ്റ് പുറത്തേക്ക് വരുമോ, അതോ ഇല്ലാതെ വേസ്റ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? എക്കോ ഫ്രണ്ട്ലി ആണോ എന്നാ ചോദിക്കുന്നത്? എക്കോ ഫ്രണ്ട്ലി റീസൈക്ലിംഗ് പ്രോസസ്സ് എക്കോ ഫ്രണ്ട്ലി ആണോ എന്നാ ചോദിക്കുന്നത്? അസെറ്റ്സ് ഒക്കെ ഉണ്ടാവും, എന്തായാലും വേസ്റ്റ് ഉണ്ടാവും. കെമിക്കൽസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണെങ്കിലും കെമിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ എനർജി അല്ല ഇത ആക്ച്വലി? ഗ്രീൻ എനർജി എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ആണ്. അല്ല, പ്രൊപ്പഗാൻഡ പറയുന്ന പൂർണ്ണമായിട്ടും ഗ്രീൻ എന്നാണല്ലോ റീസൈക്കിൾ ചെയ്യുന്നതോ? അല്ല, റീസൈക്ലിംഗ് പ്രോസസ് കൂടെ വരുന്ന സമയത്ത് ഗ്രീൻ അല്ലാതായി മാറുകയല്ലോ. നമ്മുടെ ഇപ്പം ഈ ബാറ്ററി വെച്ചിട്ടുള്ള കാറും ബസ്സും ഒക്കെ ഗ്രീൻ ആണ്, അത് അതിൽ പൊല്യൂഷനേ ഇല്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷെ നമ്മള് ബാറ്ററി ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് പൊല്യൂഷൻ വരുന്നുണ്ടല്ലോ. ഡീസല് പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്യാസ് നമ്മുടെ എഞ്ചിനിൽ നിന്ന് തന്നെ പുറത്തു വരുന്നില്ലേ? അപ്പോ അതല്ലാതെ ബാറ്ററി ഉപയോഗിക്കുമ്പോ അത്രയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് അങ്ങനെയൊന്നും പുറത്തു വരുന്നില്ലല്ലോ, അതായിരിക്കും അവർ ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബാറ്ററി ഉപയോഗിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ്ലി റീസൈക്കിൾ കൂടെ ചെയ്യണം. ഓക്കേ, താങ്ക് യു. ഓക്കേ, കാർ ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ട്? 6. ഓക്കേ, 2 വോൾട്ടിന്റെ വെച്ചിട്ടുള്ള ഒരു 12 വോൾട്ട് അല്ലേ കാറിന്റെ ബാറ്ററി? പിന്നെ ബാറ്ററി ലൈഫ് കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ലിഥിയം അയോൺ ബാറ്ററി ഉദ്ദേശിച്ചാണ് വിചാരിക്കുന്നു. അതെ, നമ്മളിപ്പോ ബാറ്ററി ലൈഫ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു 1000 കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് കുറച്ച് ഡീകെ ചെയ്യും കപ്പാസിറ്റി. പിന്നെ ഉപയോഗിക്കാൻ പറ്റുക, പിന്നെ ഒപ്റ്റിമം ചൂടാക്കാതിരിക്കുക, വെയിലത്ത് വെക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനേ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നത്. വേറെ ചോദ്യം വന്നേക്കുന്നത് അശ്വതി പ്രദോഷ്, ലിഥിയം ബാറ്ററിക്ക് പകരം പൊട്ടാസ്യം അയോൺ ബാറ്ററി ഉപയോഗിച്ചുകൂടെ? പൊട്ടാസ്യം ഉപയോഗിക്കാം, ഞാന് ഫ്യൂച്ചർ ബിയോണ്ട് ലിഥിയത്തില് പറഞ്ഞിരുന്നു പൊട്ടാസ്യം ഉപയോഗിക്കാം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മേഡം, ഈ ലിഥിയത്തിന്റെ ഏതൊക്കെ പ്രത്യേകതകളാണ്, മറ്റു മൂലാധങ്ങൾക്ക് ഇല്ലാത്ത ഏതൊക്കെ പ്രത്യേകതകളാണ് ലിഥിയത്തിനെ ഈ ബാറ്ററി നിർമ്മാണത്തിന് അനുയോജ്യമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് വേറൊരു മെറ്റലും നമുക്കൊരു ചെറിയ ഒരു മെറ്റൽ പീസ് വേറൊരു അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാച്ചുല കൊണ്ടോ ഒരു ചെറിയ കത്തി കൊണ്ടോ നമുക്ക് മുറിക്കാൻ സാധിക്കില്ല. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മുറിക്കാനൊക്കെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലിഥിയം, ലിഥിയം സോഡിയം ഒക്കെ. അപ്പൊ നമുക്ക്
മുറിക്കാനും പരത്താനും അടിച്ച് പരത്താനും സെല്ല് അസംബിൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കും ലിഥിയത്തിന്. പിന്നെ ലിഥിയം അയണിന്റെ സൈസ് വളരെ ലൈറ്റസ്റ്റ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് പക്ഷേ ഹൈലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്ലൗ ബോക്സിനുള്ളിലാ ചെയ്യുക. പിന്നെ അയണിക് റേഡിയസ് ഒരു ഫാക്ടറാണ്. ഇപ്പൊ നമ്മള് ഈ ഡേ സ്പേസിങ് ഗ്രാഫൈറ്റിന്റെ ലേയേഴ്സ് ഞാൻ പറഞ്ഞപ്പോൾ അതിനുള്ളിൽ ഇന്റർകലേഷൻ ആണ് മെക്കാനിസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ അയോൺസ് വന്ന് ഇരിക്കാനും അത് ഇറങ്ങിപ്പോവാനും ഒക്കെ ഉള്ള അത് അയോണിക് റേഡിയസിന് ഒരു ഫാക്ടറാണ്. ഈ മെമ്മറൈന്റെ ഇടയ്ക്കൂടെ അയോൺസ് കടന്നു പോകണം. ഇപ്പൊ മെമ്മറൈസിന്റെ സൈസ്, അയോൺസിന്റെ സൈസ്, അയോണിക് കണ്ടക്ടിവിറ്റി അതും ഒരു ഫാക്ടറാണ്. അങ്ങനെ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ തെർമൽ എല്ലാ പ്രോപ്പർട്ടീസിലും ലൈഫിനെ പറ്റി പറഞ്ഞപ്പോഴ് നമ്മള് പറയാറുള്ളത് ഈ ലിഥിയത്തിന്റെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് 90% ഉണ്ട്. ഇപ്പോ നമ്മളെപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ 20-90% എപ്പോഴും നിർത്തിക്കഴിഞ്ഞാല് ഒരു സൈക്കിള് കംപ്ലീറ്റ് ആകാതിരിക്കും. അത് ശരിക്കും അങ്ങനെയാണോ അതോ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ചെയ്യുന്നതാണോ സൈക്കിളിന്, നമുക്ക് കൂടുതൽ ലൈഫ് കൂട്ടാനുള്ള ഒരു ഉദ്ദേശത്തിന് ചോദിക്കുന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ നേരെ കറണ്ട് ബാറ്ററിയിലേക്കാണ് പോകുന്നത്. അപ്പോ അങ്ങനെയല്ല, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇതിനെ മോണിറ്ററി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും ഒരു ഫാക്ടറാണ് കേട്ടോ എല്ലാവരും പറഞ്ഞ്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവർക്കുള്ള ഒരു സംശയമാണ്. പിന്നെ വേറൊരു കാര്യം, മിക്ക നമുക്ക് പ്രൈമറി സെക്കൻഡറി ബാറ്ററീസ് ആയിട്ടുള്ള ലിഥിയമയൺ അല്ലാത്ത വേറെ ബാറ്ററീസ് ഉണ്ട്, നിക്കൽ കാഡ്മിയം പോലെയുള്ളത്. അപ്പോൾ ലിഥിയമയണിന്റെ വേറൊരു അഡ്വാൻറ്റേജ് മെമ്മറി എഫക്ട് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. മെമ്മറി എഫക്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബാറ്ററി ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഒരു സ്ഥലം വരെ എത്തി, ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 45% എത്തി എന്ന് വിചാരിക്കാം. പിന്നെ ചാർജ് ചെയ്ത് ആ ഒരു ഇതിൽ തന്നെ നിൽക്കുക, അതായത് പിന്നെ അതിന് മേലേക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതൊരു മെമ്മറി എഫക്ട് എന്നാണ് അറിയപ്പെടുക. അത് സെക്കൻഡറി ബാറ്ററീസിൽ ചില ബാറ്ററീസിനുള്ള ഒരു കാര്യമാണ് ഈ മെമ്മറി എഫക്ട്. അതുപോലെ തന്നെ അത് പക്ഷേ നമ്മളുടെ ലിഥിയമയൺ ബാറ്ററിക്ക് ഇല്ല, മെമ്മറി എഫക്ട് ലിഥിയമയൺ ബാറ്ററിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്താൽ, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെയും ചാർജ് ചെയ്താലും അത് ഫുള്ളി ചാർജ് ആവുന്നുണ്ട്. പിന്നെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ചാർജിംഗ് ഡിസ്ചാർജിങ് സൈക്കിൾസ് കുറയ്ക്കുന്നത് ഒരു പരിധിവരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം നേരത്തെ ശ്രീ ജയചന്ദ്രൻ ചോദിച്ചതിന്റെ ഒരു പാർട്ട്, ഈ ലിഥിയം ബാറ്ററി എപ്പോഴും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് കാറിൽ ഉപയോഗിച്ചത് നമുക്ക് വേറെ അടുത്ത പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാം, അവസാനം ടോയ് വരെ, ചെറിയ ടോയ്കൾ വരെ എത്തിക്കാവുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാർബൺ എമിഷൻ എഫക്ട് കുറവാണ് എന്നുള്ളതെന്ന് ഐഡിയ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മളുടെയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടികളില് എമിഷൻ കുറയുന്നത് തന്നെ വളരെ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു 2050 സാമാന്യം റോഡുകളിലൊക്കെ വളരെ അധികം EV ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഇതുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ നമ്മള് ഒരു 3-4 എടുത്താൽ മതി, അതിന് മുകളിലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് പോലും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എങ്ങനെ വന്നാലും ഒരു വണ്ടിയെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ കാണാത്തതായിട്ടുണ്ടാവില്ല. വളരെയധികം ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെ ഒരു നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പരിചയത്തിലോ ആർക്കെങ്കിലും ഒക്കെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളതായിട്ട് വളരെ ചുരുക്കമായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആവും, കുറച്ചുകൂടെ അതുപോലെ തന്നെ ഈ അതുപോലെ കുറച്ചുകൂടെ ചീപ്പറാണ്. നിങ്ങൾ ഇപ്പോ ഈ ഓട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ, ഇലക്ട്രിക് ബസ് ഇതൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും വളരെ ചീപ്പറാണ്. മെയിൻ്റനൻസ് ഈ ഡീസൽ അല്ലെങ്കിൽ പെട്രോളിന്റെ വില കൂടി പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. പക്ഷെ കാർബൺ എമിഷൻ വഴിയല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ, ചാർജിങ്ങിനെ പറ്റിയാണ്. ഓ പറഞ്ഞോളൂ. അതായത് AC ചാർജിങ്ങും DC ചാർജിങ്ങും തമ്മിൽ രണ്ടു തരമുണ്ടല്ലോ. അപ്പം അതിൽ എന്തുകൊണ്ടാണ് DC ചാർജിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും
നടക്കുന്നത്? അപ്പൊ ഈ നമ്മൾ എ സി വോൾട്ടേജ് ആണോ എ സി ചാർജ് കൊടുക്കുന്ന ഒരു ഡി സി വോൾട്ടേജ് ആണോ ഡിസ് എന്താ എന്തുകൊണ്ടാണ് സെല്ലുകളിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഡി സിയില്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബേസിക് ഐഡിയ? നമ്മളുടെ അഡാപ്റ്റർ, നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയുന്ന ഒരു കൺവെർട്ടർ ആണ്. അത് എ സി ടു ഡി സി കൺവേർട്ട് ചെയ്യും. അതെ അതെ, ഡി സി ചാർജിംഗ് ആണ് അത്. അതെ, അങ്ങനെ ഡി സി വോൾട്ടേജ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഡി സി വോൾട്ടേജ് തന്നെയാണ്. ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡി സിയെ കിട്ടുള്ളൂ, എ സി കിട്ടില്ല. അല്ല, അതാണ് ചോദിച്ചത്. ഇപ്പൊ ഈ നമ്മൾ ചാർജർ ഒക്കെ ഡി സി ചാർജിംഗ് ആണല്ലോ കാറുകളുടെ ചാർജറുകളിൽ ഫാസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എ സി ചാർജിംഗ് എന്ന് പറഞ്ഞവർ തരുന്നത് പൊതുവേ സ്ലോ ആണല്ലോ. അതാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ഡി സി ചാർജിംഗ് തന്നെയാണോ ബേസിക്കലി ചെയ്യുന്നത്? ഓ, ബാറ്ററിയിൽ എപ്പോഴും ഡി സി തന്നെയാണ്. അത് എ സി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തന്നെയാണ് ബാറ്ററിയിലേക്ക് കൊടുക്കുക. അതെ അല്ലേ, എ സി ചാർജിംഗ് പറയുമ്പോഴും ലോ കറന്റിലെ ഉള്ള ഡി സി ചാർജിംഗ് ആണ് ബേസിക്കലി. എ സി ടു ഡി സി കൺവേർഷൻ നടക്കുന്നുണ്ട് അവിടെ. ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടി ചോദിച്ചോട്ടെ. ഈ റീചാർജ് ചെയ്യുന്ന പ്ലഗിൽ കുത്തി വെച്ചിട്ട് തന്നെ 100% ആയാലും ഇത് അവിടെ നിന്ന് എടുക്കാതിരുന്നാൽ ഇത് കൂടുതലാവുന്നുണ്ടോ? അത് അപകടമാണെന്ന് മുൻപേ പറയാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നതിന്റെ പ്രശ്നമല്ല എന്നും പറയാറുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും കറണ്ട് ഡയറക്റ്റ് ബാറ്ററിയിലേക്കല്ല പോകുന്നത്, പി എം എസിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് കുത്തി വെച്ചെന്ന് പറഞ്ഞാലും ഇതില് ബി എം എസിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററി ബി എം എസിന് മനസ്സിലാവും ബാറ്ററി ഫുള്ള് ചാർജ് ആയത്. അപ്പൊ ബി എം എസ് അത് കട്ട് ചെയ്യും, പിന്നെ ബാറ്ററിയിലേക്ക് കറണ്ട് പോകുന്നില്ല. പിന്നെ ഈ ബി എം എസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് നമ്മളുടെ ഫോൺ ഓൺ ആയതുകൊണ്ട് തന്നെ ഫോണിൽ ബാക്കിയുള്ള ഈ ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഈ സാധനം ലോഡ് വലിക്കുന്നത് കൊണ്ടാണ് ബാറ്ററി ഇത് ഹീറ്റ് ആകുന്നത്. ഈ ഇലക്ട്രോണിക് സാധനമാണ് ഓവർ ചാർജ് ആവുന്നാണോ ഇല്ലെന്നാണോ? പിന്നെ കറണ്ട് പോകില്ല, ബി എം എസ് പോകില്ല. ഇല്ല ഇല്ല ഇല്ല. മറ്റൊന്ന് ഈ പഴയ നേരത്തെ പറഞ്ഞ കാര്യം, പഴയ പഴകിയ സമയത്ത് ഈ അൺയൂസ്ഡ് ആയാൽ പോലും ഇത് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തനിയെ തീരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത് എന്താണ് അതിന്റെ വിശദീകരണം? ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ഡൗൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ട് പഴയ ഫോണിനെ സംബന്ധിച്ച്. സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയും അതിന്. അപ്പൊ ഇത് നമ്മൾ ഒരു ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സെൽഫ് ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ ഇലക്ട്രിക്കൽ കാർ അത്ര ഗ്രീൻ ആണെന്നുള്ള അവകാശവാദം ശരിയല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻ ടി പി സിന്റെ കറണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഭൂരിപക്ഷം കറണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ ഗ്രീൻ ആവുന്നത് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഈ വെഹിക്കിൾസിൽ നിന്നുണ്ടാവുന്ന എമിഷൻ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എമിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് തെർമൽ പവർ സ്റ്റേഷനിൽ ഓൾറെഡി എമിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ശരിയാണ് മുഹമ്മദ് ഷാഫി സാർ പറഞ്ഞത്. എന്റെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, കാരണം നമ്മളിപ്പോഴും ഇന്ത്യ മിക്കവാറും ഓടുന്നത് മിക്കവാറും തെർമൽ എനർജിയിലാണ്, ഈ ക്ലീൻ എനർജിയിലല്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളമാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്? കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് മിക്കവാറും ഇന്ത്യയിലെ എനർജി പ്രൊഡക്ഷൻ മിക്കവാറും തെർമൽ എനർജിയാണ്. അപ്പം അവിടെ ഇമിഷൻ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കാർ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മള് അത് ഇമിഷൻ ഇല്ലെന്ന് പറഞ്ഞതിന് എത്ര ലോജിക് ഉണ്ട്? ഐ മീൻ അവിടെ അവിടെ ഇപ്പൊ എൻ ഡി പി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ 40% അവര് റിന്യൂവൽ എനർജി ആയിക്കഴിഞ്ഞു. നമ്മളും റിന്യൂവൽ എനർജിയിൽ കാർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നത്. ഒരു 2040 റിന്യൂവൽ പവർ ഒബ്ജക്റ്റീവ് ഏതാണ്ട് 40% വൈദ്യുതി ടോട്ടൽ വൈദ്യുതി റിന്യൂവൽ എനർജി ആകുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. റിന്യൂവൽ പവർ ഒബ്ജക്റ്റീവ് വന്നിരിക്കുന്നത് അങ്ങനെ 2070 നെറ്റ് സീറോ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണം. അടുത്തൊരു സെനാറിയോ എന്ന് പറയുന്നത് ക്ലീൻ ഗ്രീൻ ക്ലീൻ എനർജിയാണ്. അതായത് ക്ലീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനർജി ജനറേഷൻ ക്ലീൻ ആയിരിക്കുക. അതായത് ജനറേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കാർബൺ പവറിലേക്ക് കാർബൺ എമിഷൻ ഉണ്ടാവാത്ത രീതിയിൽ ക്ലീൻ എനർജി ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ലീൻ സെനാറിയോ എന്ന് പറയുന്നത് ജനറേഷൻ ഇല്ല, അതായത് എനർജി ജനറേറ്റ് ചെയ്തില്ലെങ്കിലും എമിഷനും ഉണ്ടാവാതിരിക്കുക, അതായത് ലീൻ സെനാറിയോ. പിന്നെ ഉള്ളതാണ് ഗ്രീൻ സെനാറിയോ, ഉണ്ടാക്കുന്ന എനർജി എമിഷൻ ഇല്ലാതെ ഉണ്ടാക്കുക, അതാണ് ഗ്രീൻ സെനാറിയോ. ചാർജിംഗ് സൈക്കിളിനെ കുറിച്ച് സംശയം ചോദിച്ചോട്ടെ. എന്തോ ചാർജിംഗ് സൈക്കിളിനെ കുറിച്ച് ഒരു സംശയം ചോദിച്ചോട്ടെ. സൈക്കിൾ പറഞ്ഞോളൂ. ചാർജിംഗ് സൈക്കിളിന് കൺസിഡർ ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഒരു ബാറ്ററി 100% ചാർജ് ആയിട്ട് അതിനെ ഞാനിപ്പോ ഒരു അപ്രോക്സിമേറ്റ്ലി 0 1% ഡൗൺ ചെയ്ത് കൊണ്ടുവന്നിട്ട്
തിരിച്ചു വീണ്ടും 100 വരുമ്പോഴാണ് ഒരു ചാർജിങ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഞാനിപ്പോ ചെയ്തത് 100% ചാർജ് ആയിരിക്കുന്ന ഒരു ബാറ്ററിയെ 50% ഡിസ്ചാർജ് അലോ ചെയ്തുള്ളൂ. അതിനുശേഷം 50% ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വീണ്ടും 100 കൊണ്ടുപോകുന്നു. അപ്പൊ അതൊരു ഹാഫ് ഇതായിട്ട് എടുക്കാൻ പറ്റുമോ അതിന്റെ? ആക്ച്വലി ശരിക്കും ചാർജ് ഇപ്പൊ നമ്മൾ റിസർച്ച് ലെവലിൽ ചെയ്യുമ്പോൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് വീട്ടില് പക്ഷെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോണില് ചെയ്തു അതേ സമയം തന്നെ ഐഡിയലി തന്നെ നമ്മൾ 100 to 50 എടുത്തു. 50 വന്നിട്ട് ഞാൻ വീണ്ടും 50 നിന്ന് വീണ്ടും 100 ചാർജ് ചെയ്യുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് സൈക്കിൾ കൺസിഡർ ചെയ്യുന്നത്? ഹാഫ് ആയിട്ട് എടുക്കും? ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ചാർജ്, അതാണ് ഹാഫ് സൈക്കിൾ. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ബാറ്ററിയുടെ ലൈഫിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചാർജിങ് സൈക്കിളില് എങ്ങനെയാണ് എഫക്ട് ആവുന്നത് ശരിക്കും? 100 എന്ന് സീറോയിലേക്ക് വരുന്ന ഒരു ചാർജിങ് പാറ്റേൺ, അത് 100 എന്ന് സീറോയിലേക്ക് വന്നു, അവിടെ നിന്ന് തിരിച്ച് 100 കൊണ്ടുള്ള ഒരു ചാർജിങ് ഡിസ്ചാർജിങ് പാറ്റേൺ. ഓക്കെ, അതിന് പകരം നമ്മൾ 100 എന്ന് 50% വന്ന് നിർത്തിയിട്ട് 50 നിന്ന് 100 അങ്ങനെ അതുപോലെ ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ വരുന്നത് അതിന്റെ ആ ഒരു ചാർജ് നമ്മുടെ സൈക്കിളില് കൗണ്ട് ചെയ്യുമ്പോൾ? സൈക്കിൾ കൗണ്ട് ചെയ്യുമ്പോൾ അതായത് ഒരു ഫുൾ സൈക്കിളിന്നോ ഹാഫ് സൈക്കിളിന്നോ പറയാൻ പറ്റത്തില്ല. ഇനി ഡിവൈസ് മെറ്റീരിയൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുക, അതായത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നുള്ള ലിഥിയം അയൺസിനെ വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക, അത് കംപ്ലീറ്റ്ലി പോവില്ല. അപ്പോ പകുതി, നിങ്ങൾ പകുതി വരെ എത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പകുതി ചോദിച്ചത് നമ്മള് ഒരു സംഭവം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും നമ്മളിപ്പോ സീറോയിലേക്ക് 100% സാധനം മിനിമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഫുൾ റീചാർജ് ചെയ്യുന്നതാണോ അതോ നമ്മൾ ഇതൊരു 50% or 60% ആകുമ്പോൾ തിരിച്ചു ചെയ്യുന്നതാണോ നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടാന്ന് ഉദ്ദേശിച്ചത്? ലൈഫ് കൂടുതൽ കൂടുതൽ ഇപ്പൊ ഫുള്ളി ചാർജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നവരെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയല്ലേ കൂടുതൽ ലൈഫ്. അല്ലാതെ പകുതി ചാർജ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചാർജ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നു പല സ്ഥലത്തും കേട്ടിരിക്കുന്നത് 20% to 90% എന്നുള്ള രീതിയിലാണ് കേട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സംശയം ചോദിച്ചോട്ടെ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ ബാറ്ററി എപ്പോഴും ചാർജിങ് സമയത്ത് അപ് ടു 80% വരെ ഒരു മിനിമം സ്പീഡ് പോകും, 80 to 100 എത്താൻ വേണ്ടിട്ട് എന്താ പറയാ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ചാർജിങ് സമയത്ത് അപ് ടു 20% വരെ ഒരു ലീനിയറായിട്ട് വരും, പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആവും. അതിന്റെ റീസൺ എന്തായിരിക്കും? അത് റീസൺ അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രോബബ്ലി അത് BMS കൺട്രോൾ ചെയ്യുന്നതാവാനാണ് സാധ്യത ഡിവൈസ്. ഓക്കെ, ചാർജിങ്ങിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ പുതിയ പുതിയ ഒരു മൊബൈലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അത് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചാർജ് ചെയ്യണം എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഇപ്പോൾ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു 7 അങ്ങനെ ചാർജ് ചെയ്യേണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഫുൾ ചാർജ് ആവുന്നവരെ ചാർജ് ചെയ്താൽ മതി, കുറെ നേരം ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ ഡിവൈസിന് ആസച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറെ നേരം കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അടിച്ചു പോകും. അപ്പോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് വാറന്റി പീരീഡും തന്നെ ആയിരിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഫുള്ളി ചാർജ് ആവുന്നവരെ കുത്തിയിട്ടാൽ മതി, കുറെ കൂടുതൽ നേരം കുത്തിയിടാന്നില്ല. പിന്നെ ഇൻവെർട്ടർ ബാറ്ററിയുടെ ഒരു മെയിന്റനൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ, അതിന്റെ ലൈഫ് കൂടുതൽ കിട്ടാൻ? ഇൻവെർട്ടർ ബാറ്ററീസ് പല ടൈപ്പ് ഉണ്ട്, അതിൽ ഏതാണ്? ട്യൂബുലാർ ആണോ അതോ ലെഡ് ആസിഡ് ആണോ? ലെഡ് ആസിഡ്. ലെഡ് ടൈപ്പ് ആണെങ്കിൽ അതില് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത് അത് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലെഡ് സൾഫേറ്റ് അതിൽ നിന്ന് ഉണ്ടാവും. അപ്പോ എപ്പോഴും കുട്ടികളൊന്നും അടുത്തുണ്ടാവാത്ത പോലെ വളരെ സേഫ് ആയിട്ട് വെക്കുക. ലെഡ് ഉള്ളതാണ്, ലെഡ് കണ്ടന്റ് ഉള്ളതാണ്, ലെഡ് സൾഫേറ്റ് അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്, കുട്ടികൾ ഒന്നും റീച്ച് ചെയ്യാതെ നോക്കണം. പിന്നെ ഇലക്ട്രോലൈറ്റും സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു ചെറിയ കോൺസെൻട്രേഷനിലുള്ള ഒരു മിക്സർ സൊല്യൂഷൻ ആണ്. അപ്പൊ അതും വളരെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. വെള്ളമല്ല, സാധാ വെള്ളമല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഒഴിക്കുക. പിന്നെ വേറൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ വാസലിൻ പോലുള്ള പെട്രോളിയം ജെൽസ് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ ആ ടെർമിനൽസിൽ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോ
ഈ അൺവാണ്ടഡ് റിയാക്ഷൻസ് സംഭവിച്ച് അവിടെ ഈ ലെഡ് സൾഫൈറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് കുറയും. അപ്പോൾ അങ്ങനെ കുറച്ച് മെയിൻ്റനൻസ് സൂക്ഷിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ബാറ്ററീസ് എന്താണെന്ന് പറയാൻ സാധിക്കുമോ, എന്താണെന്ന് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതില് കണ്ടിരുന്നു ഞാൻ സ്മാർട്ട് ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ട്. അത് അപ്പൊ അത് എന്താണെന്ന് വ്യക്തത അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും അറിയോ എന്നറിയാൻ വേണ്ടിട്ടാണ്. ഇല്ല, ഇപ്പൊ ചിലപ്പോ ജേണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് എന്ന് അറിയാതെ നമുക്ക് അറിയില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ബാറ്ററി ലഡാസിഡ് ബാറ്ററി പ്രത്യേകിച്ചു. ഹലോ, ലഡാസിഡ് ബാറ്ററി പ്രത്യേകിച്ചും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എന്തുകൊണ്ടായിരിക്കും? ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത പൊട്ടിത്തെറിച്ചു നമ്മളടുത്ത് അങ്ങനെ ഒന്ന് പൊട്ടിത്തെറിച്ചു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലഡാസിഡ് ബാറ്ററി, യു പി എസിന് ഉപയോഗിക്കുന്ന ലഡാസിഡ് ബാറ്ററി, അത് പൊട്ടിത്തെറിച്ചു. സാധാരണ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ലഡാസിഡ് അങ്ങനെ അത്ര പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നമുള്ള ആളല്ല. പിന്നെ മേ ബി അകത്ത് എന്തെങ്കിലും ഈ ഇലക്ട്രോലൈറ്റ് ഒഴിക്കുന്ന നീഡില് വല്ലതും അടയ്ക്കാതെയോ അല്ലെ തുറന്നു ചെന്നിട്ട് വേറെ എന്തെങ്കിലും കെമിക്കൽസ് റിയാക്ഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് പ്രഷർ ബിൽഡ് ചെയ്തിട്ട് പൊട്ടിത്തെറിച്ചതാവാം. ഗ്യാസ് എവല്യൂഷൻ വല്ലതും സംഭവിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം. സാധാരണ ലഡാസിഡ് പൊട്ടിത്തെറിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തെങ്കിലും വയസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും മാറ്റി കണക്ട് ചെയ്തോ എന്തെങ്കിലും ചെയ്തപ്പോഴാണോ പൊട്ടിത്തെറിച്ചത്? ഇല്ല, അതിന്റെ ഒന്നുമല്ല, അതിന്റെ ഇതെല്ലാം ക്ലോസ്ഡ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ? ആരെങ്കിലും ഇങ്ങനെ കണക്ഷൻ എന്തെങ്കിലും മാറ്റി കൊടുക്കുകയോ? ആർക്കും അപകടമൊന്നും പറ്റില്ല, അത് നേരെ മുകളിലോട്ടാണ് അതിന്റെ അത് പൊട്ടിയിട്ട് പോയത്. അതായത് ആ ഇലക്ട്രോലൈറ്റ് ഒഴിക്കുന്ന ആ സാധനത്തിന്റെ അടപ്പാണോ പൊട്ടിത്തെറിച്ച മേലേക്ക്? മൊത്തത്തില് മേലേക്ക് തെറിച്ചു. ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഇത് ഭയങ്കര അപകടകാരിയായ സാധനമാണ് എന്ന് പറഞ്ഞല്ലോ, തുടക്കം അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ അത് എങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഭാഗം അധികം പറഞ്ഞില്ല. അല്ല അല്ല, മൊത്തത്തില് ബാറ്ററിയുടെ കാര്യം പറയുമ്പോ അപകടകാരിയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ആദ്യം വന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് അപകടം അല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞില്ല. അപകടം അല്ലാതെ മാനേജ്, ശരിക്കും ഇപ്പോ നമ്മള് തൃശ്ശൂര് കഴിഞ്ഞ വർഷം തൃശ്ശൂര് ഉണ്ടായ കുട്ടി, ആള് ഫോണില് എന്തോ കട്ടിലില് കടന്നിട്ട് ഫോണിൽ എന്തോ വീഡിയോ കാണോ എന്തോ ചെയ്ത സമയത്താണ് പൊട്ടിത്തെറിച്ചത്. അപ്പോ നമ്മള് എല്ലാവരും ഡീൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എപ്പോഴും അടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ഫോൺ. അപ്പോ ഇതിന് നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ എപ്പൊ വേണേലും എന്ത് വേണേലും സംഭവിക്കാം. പിന്നെ കുറച്ചുകൂടെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഫോൺ ഹാൻഡിൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ. അപ്പോ വളരെ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അതുപോലെ ചാർജ് ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുക, അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. കുറച്ച് സൗണ്ട് കുറവാണ്, ഒന്നുകൂടെ ഓർക്ക പറയാം. ഓക്കെ, നമ്മുടെ ബാറ്ററി പാക്കുകൾ ഉണ്ടല്ലോ, അതിൽ പല സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് പാക്കാക്കി മാറ്റുന്നത്. അപ്പോ ഒരു ഒന്നോ രണ്ടോ വർഷത്തെ ഉപയോഗത്തിന് ശേഷം അതിൽ ഏതെങ്കിലും സെല്ല് വീക്ക് ആവുന്ന സമയത്ത് നമ്മൾ സെല്ല് മാത്രം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് ക്രൈറ്റീരിയ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഇല്ല, അപ്പൊ ആ സെല്ല് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ബാറ്ററി പാക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പറ്റും പറ്റും. ഇപ്പൊ ലാപ്ടോപ്പിന്റെ ബാറ്ററി 12 വോൾട്ട് ആണ്. അത് നാലെണ്ണത്തിന്റെ സെറ്റാണ്. 3 വോൾട്ട് 12 ആണ് കിട്ടുക.
12 വോൾട്ടിൽ അതിലിപ്പോ ചില ആൾക്കാരുടെ ഒരു ഒരു സെല്ല് പോയിട്ടുണ്ടാവും, അപ്പോ ഒരെണ്ണത്തിൽ കിട്ടില്ല, മൊത്തത്തിൽ വോൾട്ടേജ് കിട്ടുന്നുണ്ടാവില്ല ഒരെണ്ണം പോയതുകൊണ്ട്, കാരണം ഇത് സീരീസില് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇത് തുറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതേപോലത്തെ ബാറ്ററി. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പോ ലാപ്ടോപ്പിന്റെ ഒക്കെ ബാറ്ററി അസച്ച് ആയിട്ടേ വാങ്ങാൻ കിട്ടുള്ളൂ, അല്ലാതെ ഒരെണ്ണം മാത്രമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇവര് അതിന് പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് രണ്ട് ലാപ്ടോപ്പിന്റെ ബാറ്ററി കേടായി, അപ്പൊ നമ്മൾ രണ്ടെണ്ണം തുറന്നു നോക്കി, ഓരോന്നിന്റെ ഓരോന്ന് വീതാണ് പോയേക്കുന്നതെങ്കിൽ ഒരെണ്ണത്തിൽ വർക്ക് ചെയ്യുന്നെടുത്ത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് വെറുതെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, ഒരു 3 വോൾട്ട് 3.2 വോൾട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെടുത്ത് വേണേ കണക്ട് ചെയ്ത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഞാൻ ചോദിച്ചത് നമുക്കിപ്പോ കിട്ടുന്ന സമയത്ത് ഡിഫറെന്റ് എച്ച് ആണ് കപ്പാസിറ്റി എങ്കിൽ, റീപ്ലേസ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഡിഫറെന്റ് എച്ച് ആണ് കപ്പാസിറ്റി എങ്കിൽ നമുക്ക് അതായത് പ്രശ്നമുണ്ടോ എന്നാണ്. അത് ഒരു പ്രശ്നമാണ്, കാരണം ഈ ഈ പ്രോഡക്റ്റ് ആസെറ്റ് ആയിട്ട് അവർ ചെയ്താക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളിലൊക്കെ ചിലപ്പോ അതിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം കാലം ഓടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ ഇതിന്റെ കാരണം ഇതായിരിക്കും, ഈ ഡ്യൂപ്ലിക്കേറ്റിനകത്ത് ചിലപ്പോ സെയിം ഇമേജ് ആയിരിക്കണം എന്നില്ല. അപ്പോ അങ്ങനെയുള്ള പ്രശ്നം തുറന്നു ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ വേണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഒരു 100 Ah ബാറ്ററി പാക്ക് ആണ് ഉണ്ടാക്കുന്നത്, 12 വോൾട്ട് 100 Ah ബാറ്ററി പാക്ക് ഉണ്ട്. അതില് നമുക്ക് പിന്നീട് 2 വർഷം മറ്റോ കഴിഞ്ഞ് കിട്ടുന്നത് 100 Ah കിട്ടുന്നില്ല, പകരം 150 Ah ഒരു സെല്ലാണ്, 3.7 വോൾട്ടിൽ സെല്ലാണ് കിട്ടിയെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ്. അതായത് ബാക്കി മൂന്നെണ്ണം ഇരിക്കുന്നത് 100 Ah ആണ്, ആ ഒരെണ്ണം മാത്രം 150 Ah ആണ്. ആ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ മൊത്തം ഡിവൈസിന്റെ ഇലക്ട്രോണിക്സ് ഇതിലേക്ക് കൊടുത്തേക്കുന്ന എത്ര പവർ എത്ര കറണ്ട് എന്നൊക്കെ ഉള്ള പവർ ഫാക്ടറൊക്കെ മാറും. ഓക്കെ, അത് വ്യത്യാസം ഉണ്ടാവും. പറ്റില്ല. ഇതില് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ഇതിലെ പല ക്വസ്റ്റ്യൻസും ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. പല ചാർജേഴ്സും പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സെല്ലുകൾ മാത്രം മാറ്റി വെച്ചാലും ചിലപ്പം ആ സോഫ്റ്റ്വെയറിൽ സൈക്കിൾസ് ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി പാക്ക് പിന്നെ അത് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ലാപ്ടോപ്പിന്റെ ബാറ്ററി ഒക്കെ നമ്മളങ്ങനെ ഒരു സിംഗിൾ സെറ്റ് മാറ്റുമ്പോൾ പഴയതൊക്കെ ശരിയായിരിക്കും, പക്ഷെ പുതിയതിലൊക്കെ BMS സോഫ്റ്റ്വെയർ ഡ്രൈവർ ഒക്കെ ഉണ്ടാവും. അപ്പം അത് ആ പാക്കിനെ തന്നെ ഡിസ്കാർഡ് ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് പിന്നെ മുന്നോട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പം പല ക്വസ്റ്റ്യൻസിന്റെ ആൻസർ BMS ബന്ധപ്പെട്ടിരിക്കും. ലെഡാസിഡ് ബാറ്ററിയിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ഡിസ്റ്റിൽഡ് വാട്ടർ എന്നല്ലേ പറയുന്നത്? അല്ല, സൾഫ്യൂരിക് ആസിഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു വളരെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ ചെറുതായിട്ട് ആസിഡ് ചേർത്തിട്ടുള്ള വെള്ളമാണോ ഒഴിക്കുന്നത്? അതെ. നമ്മള് ഈ ഒരു 1-2 മാസം കഴിയുമ്പോ നമ്മള് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ അതില് വെള്ളം വാട്ടർ സർഫസ് താഴോട്ട് പോകും. അപ്പൊ നമ്മളത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ആസിഡ് ഒഴിക്കാൻ പാടില്ല. ബാറ്ററി വാട്ടർ ആണ് ഒഴിക്കുക, ബാറ്ററി വാട്ടർ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ അതിന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും കുറെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അതെ, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പൊതുവെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ആഡ് ചെയ്യാന്നാണ് തിയറി പ്രകാരമൊക്കെ പറയുന്നത്. ഈവൻ പച്ചവെള്ളം പോലും അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ തെറ്റാണ്. മഴവെള്ളം ഫിൽട്ടർ ചെയ്ത് ഒഴിക്കാം. ഇല്ല സാറേ, അത് ഡി അയണൈസ്ഡ് വാട്ടർ ആണ് ഒഴിക്കേണ്ടത്. അതായത് അതിനകത്ത് മറ്റേ നമ്മൾ ഏതാണ്ട് 9 മണി കഴിഞ്ഞു. അപ്പോ 9 മണി വരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിനെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. സാറേ, ഐസറിൽ നടക്കുന്ന ഗവേഷണം പോലെ തന്നെ ഈ ഡോക്ടർ എൻ കലേശെൽവി നമ്മുടെ CSIR ഡയറക്ടറായി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കലേശെൽവി ഒരു ബാറ്ററി വിദഗ്ധയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു പുതിയ ബാറ്ററി ഉടനെ ഉണ്ടാകുന്നൊരു പറയല് അന്നുണ്ടായിരുന്നു, അതിനെ കുറിച്ച് വല്ലതും ഉണ്ടോ?
സെക്രിയുടെ ഡയറക്ടർ ആയിരുന്നു. സെക്രിയിൽ എല്ലാവരും ബാറ്ററി എക്സ്പെർട്സ് ആണെന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് അവിടെ. ബാറ്ററി ഓക്കെ വരെ കമന്റ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അതോടെ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ലിഥിയം പോളിമറും ലിഥിയം ഫോസ്ഫേറ്റും തമ്മിലുള്ള എങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം, എന്തായിരിക്കും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്? ലിഥിയം ഫോസ്ഫേറ്റ് കാഥോഡ് മെറ്റീരിയലാണ്, LFP4. ഈ ഓരോ കമ്പനീസ് ഓരോ പേരായിട്ടാണ് അവര് പേറ്റന്റ് ചെയ്തിട്ടുണ്ടാവുക. ലിഥിയം അയൺ ടെക്നോളജി തന്നെ, സെയിം ടെക്നോളജി തന്നെയാണ്, പക്ഷെ ലിഥിയം പോളിമർ ബാറ്ററി. ചില ഫോണിന്റെ കാര്യത്തിൽ കാണാം ലിഥിയം പോളിമർ ബാറ്ററി എന്നൊക്കെ. അതിൽ ഇൻ ജനറൽ ഉപയോഗിക്കുന്നത് LFP കാഥോഡും ഗ്രഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ആനോഡ് മെറ്റീരിയലും ആണ്. കണ്ടക്ടിങ് പോളിമേഴ്സ് ഒക്കെ ആനോഡ് മെറ്റീരിയലിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും രണ്ട് സൈഡാണ്. LFP എന്ന് പറയുന്നത് കാഥോഡ് സൈഡാണ്. ഓക്കെ ഓക്കെ, താങ്ക്യൂ മാം. താങ്ക്യൂ, വളരെ നല്ല ക്ലാസ് ആയി. താങ്ക്യൂ സർ. താങ്ക് യു. എനിക്ക് ആ ഇതിലുള്ള സംശയം ഇനിയും പോയിട്ടില്ല. കാര്യം ഈ ബാറ്ററി വാട്ടറിന്റെ പറയുന്നത് ഡിസ്റ്റിൽഡ് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഒഴിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് മാഡം പറഞ്ഞത്. ഇതിന്റെ ആസിഡിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. വെള്ളം കുറയുമ്പോഴത്തേക്ക് അതിന്റെ ലെവൽ കുറയുമ്പോൾ ആസിഡിന്റെ ഡെൻസിറ്റി കൂടി വരുന്നു. ആ ഡെൻസിറ്റി കൂടി വരുന്ന ആസിഡ് ഇതിന്റെ പ്ലേറ്റിന് തകരാറിലാകും. ആ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്. അതിൽ സാൾട്ടോ ആസിഡോ ഒന്നും പാടില്ല, അതുകൊണ്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറിൻ വളരെയധികം നന്ദി, നല്ല ടോക്കായിരുന്നു. 100+ പേര് കേൾക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് കുറച്ചെണ്ണം കുറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ലൂക്കയ്ക്കും വേണ്ടിയിട്ട് നന്ദി പറയുന്നു.